പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ഈ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെവർക്കും സ്വാഗതം. ഞങ്ങൾക്ക് അയച്ചു കിട്ടിയ അനേകം എൻട്രികളിൽ നിന്ന് ഒരു വിദഗ്ധ സമിതി തെരഞ്ഞെടുത്ത 15 നവദമ്പതികളെയാണ് ഇന്ന് ഈ ഉദ്ഘാടന വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത്. ഈ 15 ദമ്പതികളിൽ നിന്ന് ഒരു കപ്പിളിനെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നു. ആ ഭാഗ്യ ദമ്പതികളാണ് ഞങ്ങളുടെ ജ്വല്ലറി ഇന്ന് ഉദ്ഘാടനം ചെയ്യുക. ഭാഗ്യ ദമ്പതികളെ തിരഞ്ഞെടുക്കാൻ സുപ്രസിദ്ധ സിനിമാ താരം ദിവ്യ ഉണ്ണിയെ ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മിസ് ദിവ്യ ഉണ്ണി. മെയ്ഡ് ഫോർ ഈച്ച് അദർ ഭാഗ്യ ദമ്പതികൾ ആരാണ് നോക്കാല്ലേ. മിസ്റ്റർ എബി സക്കറിയ ആൻഡ് മിസ്സസ് സോണ എബി സക്കറിയ. കം ഓൺ ലേഡീസ് ആൻഡ് ജെന്റിൽമൻ, ഗിവ് ദം എ ബിഗ് ഹാൻഡ്. വിഷ് യു ഹാപ്പി മാരിഡ് ലൈഫ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഈ ഭാഗ്യ ദമ്പതികൾ ഞങ്ങളുടെ ജ്വല്ലർ ഉദ്ഘാടനം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പ്ലീസ് കം. ഭാഗ്യ ദമ്പതികൾക്ക് ഞങ്ങളുടേതായ ഒരു ഹമ്പിൾ പ്രസന്റ്. ഞങ്ങൾ പരസ്യം ചെയ്തിരുന്നതുപോലെ 10 pound ഒരു നെക്ലസ് നൽകുവാൻ മിസ് ദിവ്യ ഉണ്ണിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നോട്ടത്തിലും ചിരിയിലും എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്ന ഒരു സംശയം നിനക്ക് തോന്നിയല്ലടാ. എനിക്കും തോന്നി. ഇനിയിപ്പോ മൂപ്പിലാന് തോന്നിയാ തന്നെ സംഗതി അടിപൊളി. വെരി സോറി. എന്തായാലും ഭാഗ്യം എപ്പോഴും ഇവന്റെയും സോനയുടെയും കൂടെയാ. നമ്മള് വേഷം കെട്ടിയത് വേസ്റ്റ്. നിന്നെ ഹസ്ബൻഡെ സെലക്ട് ചെയ്തപ്പോഴേ വിചാരിച്ചാ നമുക്ക് നറുക്ക് വീഴില്ലെന്ന്. കോളേജില് ഫാൻസി ഡ്രസ് എന്നും പറഞ്ഞ അമ്മച്ചിയുടെ കല്യാണ സാരി ആഭരണം ഒക്കെ അടിച്ചു മാറ്റിയത് പറഞ്ഞ പോലെ എവിടാ ഇതൊക്കെ അഴിച്ചു മാറ്റിയൊന്ന് ഫ്രീ ആണ്ടേ? എങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് കോളേജിലേക്ക് പോവാ? നേരെ അങ്കിൾസിലേക്ക് വിടാം. അവിടെ നീ ഭാഗ്യദോഷികൾക്ക് ഒരു ഐസ്ക്രീമെങ്കിലും മേടിച്ചു കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ? ഇവരുടെ ശാപം കിട്ടും. അങ്കിൾസാ പള്ളി പറഞ്ഞാ മതി. നേരെ താജിലേക്ക് വിട്. 10 pound സേട്ടിന്റെ കടയിൽ പണയം വെച്ച പവന് മിനിമം 2500 വെച്ച് 25,000 മുഴുവൻ വേണ്ട, അഞ്ചിലൊന്ന്. നിങ്ങൾ താജിലെത്തി മെനു കാർഡ് നോക്കുമ്പോഴേക്കും ഞാനും സഞ്ജും ഫണ്ടും ആയിട്ടെത്താം. സോന ആ ബോക്സിംഗ് ആദ്യം തുറക്ക്. 10 pound ഉണ്ടോന്ന് അറിയണമല്ലോ. ഇനിയിപ്പോ കോപ്പറിൽ ഗോൾഡ് പൂശിതമാവാമല്ലോ. എങ്കിലും എന്റെ കോപ്പർ ഔട്ടായി തന്നെ. തർക്കം വേണ്ട. തൽക്കാലം സമ്മാനം കിട്ടിയത് പണയം വെച്ച് വെറുതെ എച്ചിത്തരം കാണിക്കണ്ട. അതുപോലെ കല്യാണത്തിന് നമ്മൾ കൊടുക്കുന്ന സ്ത്രീധനമായിട്ട് ഇപ്പോഴേ വരവെച്ചേക്കാം. ഓരോ ഗ്ലാസ് നാരങ്ങ വെള്ളം കിട്ടും. അതാ പറഞ്ഞത്, നമുക്ക് നമ്മുടെ പഴയ അങ്കിൾസ് മതി.
ഒരു നല്ല കാലം വന്നെന്ന് വെച്ച് നമുക്ക് നമ്മുടെ അങ്കിൾസിനെ മറക്കാൻ പറ്റുമോ? വിഷയോ സീലിയേ, ഉദ്ഘാടനം ചെയ്ത പെങ്കൊച്ചിനെ എവിടെ വെച്ചാ കണ്ട് പരിചയമെന്ന് പറഞ്ഞത്? ഞാനല്ല, സാറല്ലേ പറഞ്ഞത് പരിചയം തോന്നുന്നു. അതെ അതെ, ഞാൻ ഉദ്ദേശിച്ച പെങ്കൊച്ച് തന്നെയാവും. നീ ആ ടെലിഫോൺ ഡയറക്ടറി ഒന്ന് എടുത്തേ. യെസ്, ജേക്കബ് ജോബ് ഹിയർ. ജിനൻ, എന്തൊക്കെയാ? ജുവലറി ഉദ്ഘാടനത്തിന് ക്ഷണക്കത്ത് അയച്ചിരുന്നു, കണ്ടില്ലല്ലോ. ഓ, എന്റെ തിരക്കറിയാലോ, മറന്നുപോയി. ഐ എം വെരി സോറി. സാരില്ല, പക്ഷേ തന്നെ മോള് വന്നിരുന്നു. ആര്? സോനയോ? സോന. സത്യത്തില് പേര് എനിക്ക് ഓർമ്മ വന്നില്ല. അന്നൊരിക്കലും ബാബുച്ചാന്റെ മോളിലെ വെഡ് റിസപ്ഷൻ കണ്ടപ്പോ താൻ വൈഫിനും മോളെയും പരിചയപ്പെടുത്തിന്റെ ഒരു ഓർമ്മ കറക്റ്റായി. ഒരാളെ ഒരിക്കൽ കണ്ടാൽ ഞാൻ കൃത്യമായി ഓർത്തു വെക്കും, പക്ഷേ അവൾക്ക് എന്നെ മനസ്സിലായില്ല. എന്താ ജന കാര്യം? അവൾ എന്തിനാ ഷോപ്പിൽ വന്ന്? വന്നത് മാത്രമോ? നറുക്കെടുപ്പ് നടത്തിയപ്പോ ബെസ്റ്റ് കപ്പിളിന് സമ്മാനവും വാങ്ങിയില്ലേ തന്റെ മോളും ഹസ്ബൻഡും. ഈ മോളുടെ കല്യാണം നടത്തിയിട്ട് ഞങ്ങളാരും ക്ഷണിച്ചില്ലേ ജോബെ? ജിന എന്തൊക്കെയാ പറയുന്നത്? മോളുടെ കല്യാണം കഴിയേ, അവള് കോളേജിൽ പഠിക്കല്ലേ. അപ്പൊ എന്റെ ഊഹം കറക്റ്റായി. കോളേജ് പിള്ളേരൊരു തമാശ. എന്തായാലും കുഴപ്പമില്ല, സംഗതി ഉഷാറായി. ഏതാ ജോബെ ആ പയ്യൻ? അത് വേറെ ആരാവില്ല, എബി, നമ്മുടെ ഡോക്ടർ സണ്ണിയുടെ മോൻ. അത് തന്നെ. നാടകത്തിനാണെന്നും പറഞ്ഞ് മാലയും സാരിയും ഒക്കെ വാങ്ങിക്കൊണ്ട് പോയെന്ന് മായ പറയുന്ന കേട്ടു. ഞാനൊന്ന് ചോദിക്കട്ടെ. ഓക്കെ, ഞാൻ വിളിക്കാം. ഹലോ. അയ്യേ, ആകെ ചമ്മലായല്ലോ. ഈ കുട്ടികൾക്ക് ഇതെന്നാത്തിന്റെ കേടാ? അല്ലേലും നമ്മുടെ മോൾക്ക് കുറുമ്പ് കൂടുന്നുണ്ട്. ബേബി, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചോളാം. നേരോ? ആര് പറഞ്ഞു? ഏതായാലും സണ്ണിച്ചാനും ജോബച്ചാനും ഇന്നത്തേക്കുള്ള വകയായി. അതെ അതെ, പക്ഷേ ഇത് ഇത്തിരി കൂടിപ്പോയി. പറയാ. വൺ സെക്കൻഡ്. ദേ സണ്ണിച്ചൻ വന്നു. ഞാൻ കൊടുക്ക, നീ തന്നെ പറഞ്ഞേക്ക്. എന്താ പ്രശ്നം? ഇതിപ്പൊ ഇത്തിരി ഓവർഡോസാ. നമ്മുടെ പുന്നാര മോൻ എബിയും മായ ജോബ് ദമ്പതികളുടെ ഏക മകൾ സോനയും ഇന്ന് രാവിലെ 11 മണിക്ക് വിവാഹിതരായി. വിശ്വാസം വരുന്നില്ലെങ്കി ചോദിച്ചു നോക്ക്. അത് കലക്കി. അതെ അതെ, നവദമ്പതികൾക്ക് നമുക്ക് ഉഷാറായിട്ട് ഒരു സ്വീകരണം കൊടുക്കണം. ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം ജോബിനെ. ശരി ശരി. എടേ, നിന്റെ സർക്കിളാംഗളെ ഒന്ന് വിളിക്ക്. രണ്ടെണ്ണം ടൗണിൽ എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങണുണ്ടാവും, ഇപ്പൊ തന്നെ പോക്കാൻ പറ. വാവാ, എവിടുന്ന് പൊക്കിയാലേ രണ്ടിനെയും? സിറ്റി ലിമിറ്റ് വിട്ട് പോത്തോണ്ട് അധികം മെനക്കെടേണ്ടി വന്നില്ല. സാറ് ഇരിക്കെ ഇരിക്കാൻ സമയമില്ല, നാകെ തിരക്കൊടിച്ചു ദിവസാ. അല്ലയാ, നമുക്ക് രാത്രി ക്ലബ്ബിൽ കാണാം. ഓക്കെ, ഇതിൽ ഞാൻ ഇടപെടേണ്ട കാര്യമൊന്നുമില്ലോ. അപ്പൊ ശരി. ഇങ്ങോട്ട് മാറി നിന്ന് രണ്ടുപേരും ഞങ്ങളൊന്ന് കാണട്ടെ. എന്താണ് വധുവരന്മാരുടെ മുഖത്തൊരു ചമ്മല്? അസാനം അപ്പോഴേ ജിന, നമ്മൾ ഈ പ്രതികളെ എന്താ ചെയ്യണ്ടേ? അതിപ്പോ കുട്ടികളുടെ ഒരു തമാശയല്ലേ ജോബ്. തന്റെ മോളാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു. എന്നാലത് ശരിയല്ലല്ലോ, ഇതൊരു തരം ചീറ്റിംഗ് അല്ലേ? ചീറ്റിങ്ങോ? അതിന് ഞങ്ങളാരും ചീറ്റ് ചെയ്തില്ലല്ലോ. ഞങ്ങൾക്ക് നറുക്ക് വീണു, സമ്മാനവും കിട്ടി, പിന്നെ കപ്പിളായിട്ട് അഭിനയിച്ചത്. അതിപ്പോ ഞങ്ങൾ മാത്രല്ലോ, ഫ്രണ്ട്സും ഇല്ലേ? ഏതായാലും ഉദ്ഘാടനം ഭംഗിയായി നടന്നല്ലോ. ഞങ്ങൾ ഇത് ആർക്കായാലും കൊടുക്കണം, പരസ്യപ്പെടുത്തതല്ലേ. എന്ന് വെച്ച് അത് ഡിസേർവ് ചെയ്യുന്നവർക്കല്ലേ കൊടുക്കേണ്ടത്? അത് വേണ്ട ഡോക്ടറെ, സമ്മാനം കൊടുത്തത് തിരിച്ചെടുക്കാന്ന് പറഞ്ഞ അതൊരു ഐശ്വര്യക്കടാ. തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാ അത് ഞങ്ങൾക്ക് മാനക്കട. അപ്പൊ പിന്നെ ഇവര് പറയട്ടെ എന്താ വേണ്ടതെന്ന്. ഇതിന്റെ പേരില് ഫ്രണ്ട്സ് അടിച്ചു പൊളിച്ചാണ് നല്ലൊരു എമൗണ്ട് വേസ്റ്റ്. അതിപ്പോ ഇതല്ലെങ്കിലും വേറെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുമല്ലോ അടിച്ചു പൊളിക്കാൻ, അതല്ലേ പതിവ്. മിസ്റ്റർ ജിന്നനെ അറിയാമോ? ഈ ജോബ് ഞാനും ചെറുപ്പം മോലെ ഫ്രണ്ട്സാ. എന്ന് വെച്ചാൽ 1-ാം ക്ലാസ് മുതൽ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവർ, തൊട്ടടുത്ത വീട്ടിൽ താമസം, ഒരാഴ്ചയുടെ വ്യത്യാസത്തിൽ കല്യാണം, അതിലൊക്കെ തമാശ. ഈ രണ്ടെണ്ണത്തിനെയും ഞങ്ങളുടെ ഗെറ്റോളുമാര് ഒരേ ആശുപത്രിയിൽ ഒരേ ദിവസം ഏതാണ്ട് ഒരേ സമയത്ത് പ്രസവിച്ചു എന്നുള്ളതാ. മാമോദിശ ഒരുമിച്ച്, സ്കൂളിൽ ചേർത്ത് ഒരുമിച്ച്, ഇപ്പൊ പഠിക്കുന്ന ഒരുമിച്ച്. ഇവൻ ഒന്ന് തുമ്മിയാൽ ഇവളും തുമ്മും. ഇപ്പൊ ഡ്രസ് കണ്ടില്ലേ, അതും ഒരുപോലെ. അതിന്റെ കുഴപ്പവും ഗുണവും രണ്ടുപേർക്കും ഉണ്ട്. അതേതായാലും കൊള്ളാലോ. അത്യാവശ്യം ഫ്രീഡം ഒക്കെ ഞങ്ങൾ രണ്ടുപേർക്കും കൊടുത്തിട്ടുണ്ട്. അതിന്റെ കെയർ ഓഫ് കാട്ടുന്ന കുസൃതിയായി കണക്കാക്കിയാൽ മതി. ഇതും അതങ്ങോട്ട് എടുത്തു വയ്ക്കും. എന്നാലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കണ്ടേ? ഇന്നത്തെ ഞങ്ങളുടെ VIP-കളല്ലേ ഇവര്. ഏതാ ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്? October 12th. ഗുഡ്. അപ്പോ സോഡിയാക് സൈൻ ലിബ്ര.
സീലി രാമകൃഷ്ണനോട് ചോദിച്ച് ലിബ്രാക്കാർക്ക് ചേർന്ന് ബെർത്ത് സ്റ്റോൺ വെച്ച രണ്ട് റിങ്ങുകൾ കൊണ്ടുവരൂ. കുഞ്ചിക്കിരുന്നി കളി
ഗുഡ് മോർണിംഗ് സോന. വെരി ഗുഡ് മോർണിംഗ് എബി. നീ ഉണർന്നോ? ആ ഉണർന്നു. നീ ഉണർന്നോ? ഞാൻ ഉണർന്നു. ഇന്നു മുതൽ നമ്മൾ ഡീസന്റ് ആവാൻ പോവല്ലേ? അതെ. ഇന്നലെ പപ്പയ്ക്കും മമ്മിക്കും കൊടുത്ത പ്രോമിസ് നമ്മൾ പാലിക്കണ്ടേ? പിന്നെ ഇന്നു മുതൽ എന്നും രാവിലെ 6 മണിക്ക് നമ്മൾ ഉണരുന്നു, പിന്നെ പഠിക്കുന്നു. ഓക്കേ? ഡബിൾ ഓക്കേ. ഇനി മായാമി ബേ ബാൻഡി ഓരോ കപ്പ് ചൂടുള്ള ചായയുമായി രംഗപ്രവേശം ചെയ്യട്ടെ. ആ ചെയ്യട്ടെ. ജില്ലം ബടബടബടബടബടടാ സോന, നീ ഇപ്പൊ എന്തെടുക്കാ അവിടെ? ഞാൻ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാൻ ബ്രഷിൽ പേസ്റ്റ് പുരട്ടി കഴിഞ്ഞു. വെരി ഗുഡ്. ഞാനിതാ ബ്രഷ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു. ഏത് പേസ്റ്റ് ഉപയോഗിച്ചാണ് ബ്രഷ് ചെയ്യുന്നത്? കോൾഗേറ്റ് കാൽഷി ഗാർഡ്. അതിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? കുട്ടികളെ, ഡോക്ടർ പറയുന്നത് ശ്രദ്ധിക്കൂ. പെട്ടെന്നാവട്ടെ, തന്നിച്ചാനും ജോബിച്ചാനും ജോഗിംഗിന് ഇറങ്ങി കഴിഞ്ഞു. നമുക്ക് വേഗം ഇരുന്ന് പഠിക്കണ്ടേ? പിന്നെ ഞാൻ കെമിസ്ട്രി നോട്ട് എടുത്തു കഴിഞ്ഞു. മതി മതി, ഞങ്ങൾ കേട്ടു. വിളിച്ചു കൂവി കോളനിയിലുള്ളവരെ മുഴുവനും അറിയിക്കണ്ട. ഗുഡ് മോർണിംഗ് ജെന്റിൽമാൻ. ഗുഡ് മോർണിംഗ് കേണൽ സർ. ഇന്ന് നിങ്ങൾ രണ്ടുപേരും 10 മിനിറ്റ്സ് ഏർലിയർ ആണല്ലോ. സാധാരണ നമ്മൾ ജഡ്ജസ് അവന്യൂലെ മീറ്റ് ചെയ്യാറ്. അല്ലല്ല, യു ആർ 10 മിനിറ്റ്സ് ലേറ്റ്. നോ നോ, ഐ ആം ഓൺ ദ ഡോട്ട്. ഓയ് ക്യാ ബോൾതി തു, ഹോയ് ക്യാ വേ ബോൾ. അത് ശരി, കിടക്കാൻ എണീക്കാതെ മൂടിപ്പോച്ച് കിടന്നോണ്ടായിരുന്നു ഈ പ്രസംഗമൊക്കെ അല്ലേ? അവനൊന്ന് പറ്റിക്കാനല്ലേ മമ്മി, അവനും ഇപ്പൊ ഇതുപോലെ മൂടി പൊതിച്ച് കിടന്നോണ്ടാവും ഈ പറഞ്ഞു കൂട്ടിയതൊക്കെ. എനിക്കറിഞ്ഞൂടെ അവനെ. അതെ അതെ, അവനത് ടെറസിലിരുന്ന് പഠിക്കുന്നു. ഏ, വിശ്വാസം വരുന്നില്ലെങ്കിലേ അങ്ങോട്ടേ നോക്ക്. നീ എന്ത് പണിയാ കാണിച്ചത്? ആ എന്ത് പറ്റി? നീ കള്ളം പറയാന്നല്ലേ ഞാൻ കരുതിയത്? അങ്ങനെ ഇപ്പൊ കരുതിയ ഞാൻ എന്ത് ചെയ്യാന? ഇത് ചതിയാ. ഇപ്പൊ മനസ്സിലായില്ലേ മായാമി എന്തുകൊണ്ട് ഇവിടെക്കാളും ഭേദം ഞാനാണെന്ന്? അതെ അതെ, വന്നു വന്ന് ഭയങ്കര അടിച്ചിട്ടുണ്ട്. ഒരു അബദ്ധം ഏത് പോലീസുകാരനും പറ്റും. കരിങ്കോലി, അങ്ങനെ ഇപ്പൊ നീ പഠിച്ചു പത്രോസ് ആവണ്ട. എന്നിട്ട് വന്നേ. വെരി സോറി മാഡം, ഞാൻ സീരിയസ് ആണേ. എന്തൊരു സീരിയസ് പഠിപ്പ്, ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്? കാലത്തെഴുന്നേറ്റ് പഠിക്കുമ്പോ ഇങ്ങനെ ചില ഗുണങ്ങളുണ്ടാവും എന്ന് മനസ്സിലായില്ലേ? വെറുതെ അല്ല മോളെ കാരണവന്മാര് പറയുന്ന അനുസരിക്കണമെന്ന് പറയുന്നത്. നിനക്ക് ഇഷ്ടാണല്ലോ ഇഡ്ഡലി. ഇഷ്ടാണെന്ന് വെച്ച് എന്ന് ഇത് തന്നെ ഉണ്ടാക്കിയാലോ? അതിന് ഇന്നലെ അപ്പ ആയിരുന്നില്ലേ? എന്ന് വെച്ച് ഇന്ന് ഇഡ്ഡലി കഴിക്കണമെന്നുണ്ടോ? എനിക്ക് ഇഡ്ഡലി കഴിക്കാൻ മൂടില്ല. പാല് പാടിട്ടിരിക്കുന്നു, അതങ്ങ് അരിച്ചു കളഞ്ഞാ പോരെ. പപ്പാ, ഈയിടെ മമ്മിയുടെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ മോശമാ. അതെ അതെ, അവിടെ പോയി കഴിക്കണമെങ്കിൽ അത് പറഞ്ഞാ പോരെ. എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇവിടെ ഉണ്ട് അല്ലേ അച്ചായ? ഈ ത്യാഗത്തിനൊക്കെ എന്റെ പപ്പയ്ക്ക് സ്വർഗരാജ്യത്തിൽ ഒരു സീറ്റ് ഷുവറാ. അപ്പൊ ശരി, ഓക്കെ ബൈ. നമ്മുടെ പുന്നാര മോൻ കൈവിട്ടു പോയോ എന്നൊരു സംശയം. ഇന്ന് രാവിലെ പുതിയതായിട്ട് ഡീസന്റ് ആവാൻ തുടങ്ങിയില്ലേ, അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. മോളിലെ ബെഡ്റൂമിനോട് ചേർന്ന് റോഡിലേക്ക് ഒരു ബാൽക്കണി ആവശ്യമുണ്ടോ സഞ്ചയ? നമുക്ക് അതൊന്ന് അടച്ചു കെട്ടിയാലോ. ഇവൾ എന്തൊക്കെയായി പറയുന്നത്? ഒരു കാര്യമില്ലാതെ സോന വെറുതെ ഒന്നും പറയില്ല എന്ന് നിങ്ങൾക്കറിയാലോ. പയ്യന്റെ പ്രായം അത്ര ശരിയല്ല. ഇവളോടാരാ ഇവിടെ വന്ന് പുട്ടടിക്കാൻ പറഞ്ഞ? നിനക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ? കണ്ടോണ്ടോ, കാര്യം പറയുമ്പോ ചൂടാവുന്നുണ്ടോ? മോള് പറഞ്ഞോളെ പറ. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ പറഞ്ഞാ ശരിയാവില്ല. ഇതുവരെ പോകുന്ന നമുക്ക് നോക്കാം, എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. മോനെ കഴിച്ചിട്ട് പോടാ. എനിക്കൊന്നും വേണ്ട, ഇവളോട് കഴിച്ചാൽ ശരിയാവില്ല. അയ്യേ, ഈ ഡ്രസ് ഇട്ടോണ്ട് നീ കോളേജിലേക്ക് വരുന്നത്? ഇതിനെന്താ കുഴപ്പം? കുഴപ്പം മാത്രമേ ഉള്ളൂ, ഓഫുൾ. നിനക്ക് ഇത്ര കളർ സെൻസ് ഇല്ലാതെ പോയല്ലോ. അതെ, പെട്ടെന്ന് ഇതൊക്കെ ഉരുട്ടി വിഴുങ്ങി കേറ്റിട്ട് വേറെ മനുഷ്യന്മാരുടെ എന്തെങ്കിലും ഡ്രസ് ഇട്ടോണ്ട് വാ. ഓയ്,
ഈ ഡ്രസ് ഇട്ടിട്ട് എന്റെ കൂടെ വരുന്നവര് മാത്രം വന്നാ മതി. വരുന്ന പ്രശ്നമില്ല, പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇതൊക്കെ നാട്ടുകാർ കാണുന്നല്ലേ. എടാ ഈ ഡ്രസ് വിൽക്ക് നന്നായി ചേരുന്നുണ്ടല്ലോ. മാക്രിക്ക് കോട്ട് ഇട്ട് കൊടുത്ത പോലെ ഉണ്ട്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ഇഷ്ടമല്ലാത്ത ഡ്രസ് ഇട്ടോണ്ട് നീ എന്തിനാ എന്റെ കൂടെ വരുന്നേ? അന്ന് വാങ്ങുമ്പോ നീ തന്നെ ഇത് സെലക്ട് ചെയ്തത് നന്നായിരിക്കും പറഞ്ഞു. അത് ഇടേണ്ടവരിട്ടോ നന്നാവും. എനിക്കെന്താ കുഴപ്പം? ഈ ഡ്രസ് ബോക്ക് ചേർന്നില്ല, ഇത് മാറിയിട്ടേ പറ്റൂ. വെരി സോറി. ആ ശർമ്മ വിളിക്കും, എന്റെ മൊബൈൽ ട്രൈ ചെയ്യാൻ പറ. ആ ശരി. ആ പപ്പ പോയോ? ബൈ. ഇത് എന്നതാ ഇത്? ഇതിനിടയിൽ പിന്നെ ഒന്ന് ഉടുപ്പ് മാറിയോ? ആ മാറി മമ്മി, മാറി. ബൈ മമ്മി. ബൈ. ആ ബൈ ബി ദമരാ. ഈ ഡ്രസ് കൊള്ളാം. ഇതിന് ഒരു കുഴപ്പമില്ല, നീ മാറ്റാൻ പറയുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാ ഇത് തന്നെ ഇട്ടത്. കഴിഞ്ഞ ആഴ്ച നിന്റെ പാപ്പ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് തന്ന ഇത്. അയ്യോ, അത് മമ്മി നിനക്കാണോ തന്നത്? അതേ പീതാംബരന് കൊടുത്തേക്കെന്ന് പറഞ്ഞ് പപ്പ മമ്മിയുടെ കൈ കൊടുക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. ആ അതടിച്ചു മാറ്റിയില്ലേ, വളരെ മോശം, വെരി ബാഡ്. അതും കൊടുത്തേക്ക് പീതാംബരന്. തന്നിച്ചായ, വെരി സോറി. ഇത്രക്ക് ഡ്രസ് സെൻസ് ഇല്ലാതായി പോലെ നിങ്ങളുടെ മോന്. കണ്ടില്ലേ ഒരു ഷർട്ട് ഇട്ടോണ്ട് എന്റെ കൂടെ വരുന്നത്. എടാ മാനേ, ഇവള് പറയണ ശരിയാ, നിന്റെ ഈ ഷർട്ടേ വളരെ മോശം. പപ്പാ, ഒരു കീഴടങ്ങലല്ലാതെ ഇതിന് വേറെ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ തൽക്കാലം ഒരു മാർഗ്ഗമില്ല അല്ലേ? അതെ അതെ, എയർ പിടിക്കാതെ കീഴടങ്ങും. പക്ഷേ ഡ്രസ് മാറ്റിട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. വൈകിട്ട് ഷർട്ട് വാങ്ങിച്ചോളും കേട്ടോ. ചെല്ലടാ, ചെന്ന് മാറ്റ് മോളെ. ബൈ. മേരി ആവാസ് സുനോയിൽ ഒന്നാം സ്ഥാനം കിട്ടിയ പ്രകാശ് മാത്യുവിന് സ്വീകരണം. എപ്പോഴാ സംഭവം? ഇന്ന് ഉച്ചയ്ക്ക്. അപ്പൊ അടാറായിട്ട് കൂവാൻ ചാൻസ് ഉണ്ട്. കൂവാനാ? അവൻ ഇന്ത്യയിലെ നമ്പർ വൺ സിംഗർ ആയിട്ടാ വന്നിരിക്കണേ. ഒക്കെ ശരിയാ, മുഹമ്മദ് റാഫിയുടെ പുനർജന്മം. അത് ടിവിയിലെ കണ്ടപ്പോഴേ തോന്നി. പക്ഷേ കോളേജിൽ വന്ന് പഴയ കത്തി പാട്ട് വല്ലതും പാടിയ ഞാൻ കൂവും. ഷുവറാ? വെരി സോറി, ഞാൻ ആദ്യം കൂവും. നിങ്ങൾ ഈ കോളേജിലെ വിദ്യാർത്ഥികളല്ലേ? അതെ. മേരി ആവാസ് സുനോയിലെ മികച്ച ഗായകനായി തിരഞ്ഞെടുത്ത പ്രകാശ് മാത്യുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇനിയിപ്പോ അഭിപ്രായം മാറ്റണം. അതെന്താ? അതായത് അവനൊരു ഗായകനാണെന്ന് ഞങ്ങൾ അറിയുന്നത് തന്നെ ആദ്യം ടിവിയിൽ കാണുമ്പോഴാണ്. അപ്പൊ ഈ കോളേജിലെ പരിപാടികളിൽ ഒന്നും പ്രകാശ് മാത്യു പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ലേ? ഇതുവരെ ഉണ്ടായിട്ടില്ല. അതെന്താ കാരണം? ചിലപ്പോ ഞങ്ങൾ പേടിച്ചിട്ടാവും. അപ്പൊ ഈ കോളേജും നിങ്ങൾ സുഹൃത്തുക്കളുമാണ് പ്രകാശ് മാത്യുവിന്റെ ഇൻസ്പിറേഷൻ എന്ന് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലോ. ഇനിയിപ്പോ അവൻ ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആവും. എക്സ്ക്യൂസ് മീ, നമുക്ക് ഈ ഇന്റർവ്യൂ പിന്നീടാവോ? അല്ല, പറഞ്ഞു തീർന്നിട്ടില്ല, കുറച്ചുകൂടെ പറയണ്ട. അത് പിന്നെ മനസ്സിലാക്കണം. പറയാൻ എല്ലാവരും ഈശ്വരാ, ഇത് കൃത്യസമയത്ത് വേൾഡ് ബാങ്ക് വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ മനസ്സിൽ ഓർത്തുള്ളൂ, ഒരു 100 രൂപയ്ക്ക് അത്യാവശ്യം ഉണ്ടല്ലോ, എന്താ വഴിയിൽ? എത്ര തവണയായി ഓരോ നുണയും പറഞ്ഞ് നീ അവിടെ നിന്ന് കടം വാങ്ങുന്നു, എന്തെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരു ഇന്ത്യൻ പൗരനായ ഞാൻ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചല്ലേ പറ്റൂ. അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് വളരെ റിയലിസ്റ്റിക് ആയൊരു പേരിട്ടത്, വേൾഡ് ബാങ്ക്, ലോക ബാങ്ക്. വർഷ, ഗുഡ് മോർണിംഗ്. ഞങ്ങളോട് എന്തിനാ സോറി പറയുന്നത്? ഒന്നുമില്ല, എന്നാലും സോറി. താങ്ക് യു. ഓ സോറി, മറന്നു. ബിജു, എന്താ ബർത്ത്ഡേയാ? ഓ, മെനി ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. താങ്ക്സ്. കഴിഞ്ഞ ആഴ്ചയല്ലേ സ്വീറ്റ്സ് തന്നത്? അപ്പൊ ആരുടെ ബർത്ത്ഡേ ആയിരുന്നു? അതെന്റെ. അപ്പോ കഴിഞ്ഞ മാസോ? അത് മമ്മിയുടെ. അപ്പൊ ഇതോ? ഇത് ഗ്രാൻഡ് മദറിന്റെ. ഷീസ് 86 നൗ.
എന്റെ അമ്മ എടാ ബിജു, നീ പറഞ്ഞ ഹാപ്പി റിട്ടേൺ സർട്ടിഫിക്കറ്റ് തിരിച്ചെടുത്തോ. എനിക്ക് വർഷയോട് ഒരു കാര്യം പറയണ്ടായിരുന്നു. പ്രായമായ മൂന്ന് സഹോദരിമാര്, രോഗിയായ അമ്മ, വല്ലപ്പോഴും മാത്രം വീട്ടിൽ വരുന്ന മുഴുക്കുടിയനായ അച്ഛൻ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്ന പാവപ്പെട്ട കുടുംബത്തിലെ നിർധനനായ കോളേജ് വിദ്യാർത്ഥിക്ക് തന്റെ സഹപാഠികളെ എപ്പോഴും മോഹങ്ങളുണ്ടാവില്ലേ, അതൊരു തെറ്റാണോ? വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കുന്നത്, ഒരു ചായ കുടിക്കുന്നത് പാവാണോ? എന്നിട്ടോ മുറുക്കാൻ കടക്കാരൻ ഭാസ്കരേട്ടൻ എന്റെ കുത്തിരി പിടിച്ചിരുത്തി. ഒരു 100 രൂപ എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാമായിരുന്നു. മനസ്സിലായി, ഇങ്ങനെ പല കാരണങ്ങളും പറഞ്ഞ് പല കുട്ടികളും എന്റെ കാശ് വാങ്ങുന്നുണ്ട് ഭവിഷ്യം. പറഞ്ഞേയുള്ളൂ, 100 രൂപയല്ലേ തരാം. എല്ലാം കൂടി മറക്കാതെ അടുത്ത ആഴ്ച തിരിച്ചെന്നേക്കണം, ഉറപ്പാണേ? അതുറപ്പ്. അപ്പൊ അങ്കിൾസോ കാന്റീൻസോ? അതവന്റെ പോക്കറ്റ്. താങ്ക് യു, ഒരുപാട് ആയിട്ട് അലച്ചതാണ് മോനെ. ഏയ് വർഷ, എനിക്ക് മാത്രം സ്വീറ്റ്സ് തന്നില്ല. ഓ, ഐ'm സോറി. ഇയാൾ എനിക്ക് മാത്രം എന്താ സ്വീറ്റ്സ് തരാത്തത്? ഐ'm റിയലി സോറി, ഞാൻ മറന്നു. ഇതിപ്പോ ആദ്യമല്ലല്ലോ ഇങ്ങനെ നിനക്ക് സ്വീറ്റ്സ് തരാൻ മറക്കുന്നതും പിന്നെ പ്രത്യേകമായിട്ട് തരുന്നതും. അതിൽ എന്തോ ഇല്ലേ? അങ്ങനെ അങ്ങനെ വരട്ടെ, ഇത്തവണ നിനക്ക് സ്പെഷ്യൽ. ഇതിൽ എന്തോ ഉണ്ട് മോനെ. ഞാൻ പോരാ, കാച്ച്. ഓയ് വർഷ, എന്താ അത്? അത് ചോക്ലേറ്റ് ആണോ? വെറും ചോക്ലേറ്റ് അല്ല, സ്പെഷ്യൽ ചോക്ലേറ്റ്. വെരി സോറി. അതെന്താ അവന് മാത്രം സ്പെഷ്യലും ഞങ്ങൾക്കൊക്കെ ഞെണുങ്ങുമുട്ടായും? അതിപ്പോ അറിയാതെ സോറി, എന്റെ കയ്യില് വന്നത് ഞാനും കൊടുത്തു, അത്ര തന്നെ. കഴിഞ്ഞ ആഴ്ചത്തെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ആയിരുന്നോ? ഞാൻ ഓർക്കുന്നില്ല. കഴിഞ്ഞ മാസത്തെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അപ്പോഴും അങ്ങനെയായിരുന്നോ? അയ്യോ, ഐ'm സോറി. അതെ, ഞങ്ങൾക്കൊക്കെ ചോക്ലേറ്റ് തരുമ്പോ അവന് മാത്രം കൊടുക്കാൻ മറക്കുന്ന എന്താ? അത് പിന്നെ കഴിഞ്ഞ ആഴ്ച മറന്നു അല്ലേ. ദേവ്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വല്ല പ്രേമമാണ് പരിപാടിയെങ്കിൽ ഇടിച്ച് ഞാൻ സൂപ്പാക്കും, മനസ്സിലായോ? പോട്ടെ. ദേ സോന, ഇതിനി ആരോടും പറഞ്ഞ് ചളവാക്കരുത് കേട്ടോ. അതെനിക്കൊന്ന് ആലോചിക്കണം പ്ലീസ്. ആ, അവളൊരു പാവല്ലടാ, നിനക്ക് അതിനെ പ്രേമിച്ചൂടെ? എന്തിനാ ഈ ജാട? ആദ്യം വീഴാതെ സ്റ്റെഡിയായിട്ട് നടക്കാൻ പഠിക്കട്ടെ, എന്നിട്ടാവാം. അവൾ ഇപ്പോഴും അമ്മയുടെ മുലപ്പാൽ കുടിക്കാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. സോറി ട്ടോ. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ത്യയിലെ തന്നെ യുവ ഗായകന്മാർക്ക് കിട്ടുന്ന അത്യപൂർവമായ ഒരു ബഹുമതിക്ക് ഉടമസ്ഥനായിരിക്കുകയാണ് നമ്മുടെ കോളേജിലെ MA വിദ്യാർത്ഥിയായ പ്രകാശ് മാത്യു. TVയിലൂടെ പ്രകാശ് മാത്യുവിൻ്റെ ഗാനം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് സംഗീത പ്രേമികളുടെ ആരാധനാ പാത്രവുമായിരിക്കുകയാണ് ഈ യുവഗായകൻ. നമ്മുടെ കലാലയത്തിന് എല്ലാം കൊണ്ട് അഭിമാനിക്കാവുന്ന ഒരു ബഹുമതിയാണിത്. കോളേജ് യൂണിയൻ്റെ ഒരു ഉപഹാരം പ്രകാശ് മാത്യുവിന് നൽകുവാൻ കോളേജ് യൂണിയൻ ചെയർമാൻ വിദ്യാധരനെ ഞാൻ ക്ഷണിക്കുന്നു. നമ്മുടെ കോളേജിന്റെ അഭിമാനമായ പ്രകാശ് മാത്യു ഇനിയും എത്രയോ ബഹുമതികൾ ഇതുപോലെ നേടിക്കൊണ്ടുവരുമെന്ന ഉറപ്പ് എനിക്കുണ്ട്. കമോൺ ബോയ്സ്, പ്ലീസ് നിർത്തൂ, നിർത്തൂ. പ്രകാശ് മാത്യു പാടുന്നതാണ്. പ്ലീസ് പ്രകാശ് മാത്യു. Ah
പ്രേമം നൽകി പ്രേമം നെഞ്ചിൽ രാഗം നൽകി രാഗം ചുണ്ടിൽ ഗാനം നൽകി ഗാനം മൂളാനീണം നൽകി ഈണം തേടും നീറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി താളക്കൊമ്പത്തു ഞാലാടി പാടു നാട്ടുമൈനേ കൂടെ ആടു ചോലമൈനേ ഒന്നു പാടു നാട്ടുമൈനേ കൂടെ ആടു ചോലമൈനേ തേടും നീറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി താളക്കൊമ്പ തൂഞ്ഞാലാടി
ആകാശിന്റെ മേരിയാവ സിനിമയ്ക്കും ഇന്നത്തെ അടിച്ചുപൊളി പാട്ടിനും പിന്നെ ഈ ഫൈവ് സ്റ്റാർ പാർട്ടിക്കും ഹം ദിൽ ദേ ചുക്കി അപ്പഴേ സാറേ, കള്ളും കുടിച്ചോണ്ട് ഇവിടെ ഇരുന്ന് നേരം വൈകിയ ഞാൻ അങ്ങ് പോകും. അയ്യോ, ഇത് കള്ളല്ല മാഡം, ദിസ് ഈസ് ഇംപോർട്ടഡ് ബിയർ ഫ്രം ഹോളണ്ട്. കഴിക്കുന്ന ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഞാൻ ഇതിനെ കള്ളെന്ന് വിശേഷിപ്പിച്ചേ ഉള്ളൂ. നമ്മളെ വിട്ടേക്ക് പക്ഷേ. അങ്ങനെ ഓയ്, ഐ ഡോണ്ട് തിങ്ക് സോ. ഹായ് സോന. ഹായ് സോന, മാത്രമേ എനിക്ക് കൺഗ്രാറ്റുലേഷൻസ് പറയാതെ ഉള്ളൂ. ആണോ? ഓക്കേ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. സി, എന്റെ ഫാമിലിയിൽ ആരും തന്നെ മ്യൂസിക്കുമായി ഒരു ബന്ധമില്ലാത്തവരാ. യു നോ, മൈ പേരൻസ് ആർ ഇൻ ദ സ്റ്റേറ്റ്സ്. ഇവിടെ നാട്ടിൽ വന്നേ പിന്നെയാ എനിക്ക് ഇങ്ങനെ ഒരു ക്രേസ്. അവിടെ ഞാൻ വെസ്റ്റേൺ മ്യൂസിക് ആണ് പഠിച്ചത്. വെൽ, സോനയും നന്നായി പാടുന്നുണ്ടല്ലോ. എന്നെ പോലെ ചുമ്മാ ഒരു രസത്തിന് പാടുന്നതോ അതോ ക്ലാസിക്കലായി പഠിച്ചതാണോ? പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് പഠിക്കാൻ ഞാൻ എന്ന് വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് സാധനം ചെയ്യും. 10 years. My goodness, you have a very sweet voice. ആരാ ഗുരു? ചെമ്പൈ വൈദ്യനാഥ ഭാഗവത. ആഹാ, how sweet. How sweet you are. പ്രകാശിന്റെ ചിക്കനും ഫ്രൈഡ് റൈസും തിരക്കേടില്ല അല്ലേ? ഇത് പറയാനാണോ ഈ വിളിച്ചത്? അല്ലടാ, ഒരു വലിയ തമാശ നിന്നോട് പറയാൻ മറന്നു ഞാൻ. അതെന്താ മറന്നു ഞാൻ ആലോചിക്കുന്നത്? നീ കാര്യം പറ. മൂപ്പിലാൻ സ്റ്റേറ്റ്സ് തന്നെയാണോ ജനിച്ചതും വളർന്നതും? അല്ല, എനിക്കൊരു സംശയം. എന്താ കാര്യം? പെൺകുട്ടികളോട് സംസാരിക്കുമ്പോ നീ വേർക്കാറുണ്ടോ? പക്ഷേ മൂപ്പിലാൻ ഭയങ്കരമായി വേർത്തു. അതിന്റെ ലക്ഷണം എന്തോടാ? അതിന്റെ പേരിലടാ നിങ്ങൾ പറയാറുള്ള ഈ ഒലിപ്പീര്. ആ, അത് തന്നെ. പ്രകാശൻ എന്നോട് ഒലിപ്പീര് തുടങ്ങി. അവൻ പറയാ, ഹൗ സ്വീറ്റ് യു ആർന്ന്. നീ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? നിന്നോട് ഒലിപ്പിക്കണമെങ്കിൽ ഒരു കാര്യം തീർച്ചയായും, അവൻ സ്റ്റേറ്റ്സിലല്ല ജനിച്ചോ വളർന്നു, വല്ല ഉഗാണ്ടയിലോ നിക്കരാഗ്വയിലോ ആയിരിക്കും. അല്ല, നീ എന്തോ വലിയ തമാശ പറയാണ്ടോ പറഞ്ഞിട്ട്? ഇത് തന്നെ തമാശ. ഇതായിരുന്ന തമാശ? കിടന്നുറങ്ങടാ മരുമാക്രി, ഗുഡ് നൈറ്റ്. എന്റെ മക്കളെ കൈകൾ കുറച്ചുകൂടി മേലോട്ട് ഉയർത്തുക, എന്നിട്ട് മെല്ലെ മുന്നോട്ട് ചലിക്കുക. അവരെന്നെ തോൽപ്പിച്ചു. മുലക്കണ്ണുകളിൽ ചെന്നിനായകം പുരട്ടി. നിങ്ങളുടെ വരണ്ട ചുണ്ടുകൾക്ക് എന്റെ മാതൃത്വത്തിന്റെ മധുരം നിഷേധിച്ച്. അവരെന്നെ തോൽപ്പിച്ചു. വീണ്ടും അവരെന്നെ തോൽപ്പിച്ചു. ഇവിടെ അല്ല അവിടെ. ഹലോ, കുടിക്കാനൊന്നുമില്ല, പെപ്സി കോള വലിക്കാനും കിട്ടിയില്ല. എത്ര നേരമായി പറഞ്ഞിട്ട്. സാറിനെ പോലെ പ്രശസ്തനായ ഒരു നാടകകൃത്തും സംവിധായകനും സത്യനന്ദിക്കാടന്റെ പുതിയ പടത്തിന് സ്ക്രിപ്റ്റ് എഴുതുന്ന സാറാ, അറിയോ? സാരമില്ല, കുട്ടികളല്ലേ. അജി, സാറിന് കുടിക്കാൻ സിഗരറ്റും 555 വേണം. സാറിന്റെ ബ്രാൻഡ് അതാ. ചിക്കിലുണ്ടോ കയ്യിൽ 555? ഇന്നലെ തന്നെ തീർന്നോ? അത് ഇന്നലെ തന്നെ ടാക്സി കൊടുത്തില്ലേ? വേൾഡ് ബാങ്ക് വരുന്നുണ്ട്. വർഷം ഞങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യണം. ആ ബുജി ഭയങ്കര എക്സ്പെൻസീവാ. കാറിലെ വരൂ, 555 വലിക്കൂ. എന്തൊക്കെയാ ബുജിയുടെ ഡിമാൻഡ്? ബജിയല്ല, ബുജി, ബുദ്ധിജീവി. അയാൾക്ക് ഒരു ദിവസം 1500 രൂപ ചെലവാ. ഞങ്ങൾ നോക്കിയിട്ട് അത്രയൊന്നും പിരിഞ്ഞു കിട്ടുന്നില്ല. ഒരു 500 രൂപ എന്ന് സഹായിക്കണം. കടമായിട്ട് മതി, തിരിച്ചു തന്നേക്കാം. രൂപ തരാം, പക്ഷേ തിരിച്ചു തരൂല്ലോ അല്ലേ? ആരും എന്റെ വാങ്ങിച്ചാ തിരിച്ചു തരാറില്ല, അതുകൊണ്ടാ. ഞങ്ങൾ തരും, ഉറപ്പാ. പ്രിൻസിപ്പാള് ഫണ്ട് അനുവദിച്ച അപ്പ തരും. ആ, താങ്ക് യു. അതാവൾ അങ്ങനെയല്ല, അതാവൾ എന്ന് പറയുമ്പോൾ സദസ്സിന് നേരെ ഇങ്ങനെ കൈ ചൂണ്ടണം. അതാവൾ അന്യയാണവൾ, അപലയാണവൾ, പരിത്യക്തയാണവൾ. കാലത്തിന്റെ ഇടനാഴിയിൽ കാലിടറി വീഴാൻ വിധിക്കപ്പെട്ട. എവിടെയാണ് ഇവൾക്കൊരു മോചനമാർഗം? എവിടെ ആ പകൽമാന്യ? എവിടെയാണ് ജീർണത നിറഞ്ഞ സമയം? എവിടെയാണ് സർവസാക്ഷിയായ ദൈവം? എവിടെയാണ് സർവസാക്ഷിയായ ദൈവം? എവിടെയാണ് പുറത്തേക്കുള്ള വാതിൽ? നമുക്ക്
നമുക്ക് പോകാം. കണ്ണും കണ്ണും കൊള്ളയടുത്താൽ കാതൽ എൻ്റെ അർത്ഥം. അജിങ്കി ചക്ക ജിങ്കി ചക്ക ജിങ്കി ചക്ക പൂവൈ വണ്ടേ കൊള്ളയടുത്താൽ മോഹം എൻ്റെ അർത്ഥം. അജിങ്കി ചക്ക ജിങ്കി ചക്ക. ആ എന്നെ വേണോ? തമിഴത്തിയാ? പിന്നെ നായിനെന്നെ പളിയാ? തമിഴേതാ. കൊഞ്ചം തണ്ണി വേണോ? ആ തണ്ണി കുടുക്കറത്തുക്ക് നായിനെ മിനറൽ വാട്ടർ കടയാ നടത്തിട്ട് ഇരിക്കറ. ആ ബാ ബാ. അയ്യോ ഫോൺ മണി അടിക്കുതേ. ഗോ ഔട്ട് മാൻ. ടെലിഫോൺ മണി പോൽ ചിരിപ്പ വലിയവന. ഹലോ യാ ഇങ്ങ മോനോ ഇല്ല ഫോൺ ഇല്ല നാന്തേ ഇരിക്കറ. നീങ്കില്ലിങ്ക இந்த பையன் அந்த பையன் இல்ல அப்ப வந்த பையன் எந்த பையன்? டோட்டலி ஐ அம் கன்ஃபியூஸ்ட். Who is the black sheep? ஹரம் பம் பம் ஹரம் பம் பம். என்னது இது? ரேடியோ தனியா பாடிட்டு இருக்குது. நான் போடவே இல்ல. அடியாதே தன்னால ஆப் ஆயிடுச்சு. என்ன கரகமடா இது? தன்னால பாடுது. നിന്നെ ഇതിനു മുമ്പ് ഞങ്ങൾ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നീ എന്താണ് പരവശ്യായിരിക്കുന്നത്? ഞങ്ങളുടെ അനുവാദമില്ലാതെയാണ് നീ ഞങ്ങളുടെ ഭവനത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഞങ്ങളത് ക്ഷമിച്ചിരിക്കുന്നു. കാരണം പ്രേതങ്ങൾ പണ്ടേ ക്ഷമാശീലമുള്ളവരാണ്. പ്രേതമാ? പ്രേതം തമിഴിലെ ആവിതാണ്. ഇന്ന് ഓഗസ്റ്റ് 13 വെള്ളിയാഴ്ച. എല്ലാ വർഷവും ഇതേ ദിവസം കൃത്യം 4:37 ഞങ്ങൾ ഓംലെറ്റ് കഴിക്കാൻ ഇവിടെ വരും. 20 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഓംലെറ്റിൽ വിഷം കലർത്തി അത് കൃത്യം 2 കഷ്ണങ്ങളാക്കി മുറിച്ച് അത് കഴിച്ചാണല്ലോ ഇതേ ദിവസം ഇതേ സമയം ഞങ്ങൾ ആത്മഹത്യ ചെയ്തത്. മനസ്സിലായില്ലേ മകളെ? ആത്മഹത്യക്ക് തമിഴിൽ എന്താ പറയാ? ഞങ്ങൾ മലയാളി പ്രേതങ്ങളാണല്ലോ. തമിഴില് തർക്കുളേന്ന് സൊല്ലുവാങ്കോ, ഇംഗ്ലീഷില് സ്വീസൈഡ് എന്ന് സൊല്ലുവാങ്കോ. വെരി ഗുഡ്. അതെന്താ ഫോൺ അടിക്കുന്നത്? മകൾക്കായിരിക്കും, പ്രേതങ്ങൾക്ക് സാധാരണ ഫോൺ വരാറില്ലല്ലോ. ഇല്ലല്ലോ. ആദി സാർ, ഞാൻ പോയി ഫോൺ എടുക്കട്ടുങ്ങളാ? ഓക്കേ. ഹലോ, തെരീലിങ്മാ ആണെങ്കിലും ആവിങ്ങിതമ നോക്കാന്നിട്ട് ഇരിക്കുന്നത്. പുതിയ വേലക്കാരൻ സൂപ്പർ സാധനല്ലേ സോനയുടെ കൂടെ. ശരി, ഓക്കെ, റൈറ്റ്. அப்படி போட அருவாளே, ரெண்டு பேரும் சேர்ந்து என்ன ஏமாத்துறீங்களா? ஆனா நான் ஒண்ணும் பயப்படல. எப்படி என் நடிப்பு? How is it? Super. Thank you. சரி, இந்த வீட்ல ஒரே பையன் தான் அம்மா சொல்லிருக்காங்க. ஆனா பாப்பா பாக்கிறதுக்கு புதுசா இருக்கு. யார் அது? கண்டுட்டு ஆராட்ட தோணுன லவ்ஸ் நினைக்கிறேன். நம்ம பார்ட்டியா? ரெண்டு பேரும் அப்படியே சேர்ந்து நில்லுங்க பாக்கலாம்.
പോയി ഓരോ ഐസ്ക്രീമും അടിച്ച് ഒന്ന് കറങ്ങി വെച്ച് വീട്ടിലേക്ക് പോകും. നീ ഒറ്റയ്ക്ക് കറങ്ങിയാ മതി. എങ്ങനെയെങ്കിലും ടിക്കറ്റ് കിട്ടുമോ നോക്കട്ടെ. ഞാൻ ഇനി പടം കണ്ടിട്ടേ ഉള്ളൂ. അത്രയ്ക്ക് നിർബന്ധം? അതെ. എങ്ങനെ നീ ഇവിടെ ബ്ലാക്കിൽ കിട്ടുമെന്ന് ഞാനൊന്ന് തപ്പട്ടെ. ഹായ് പ്രകാശ്. ഹായ് സെഞ്ചു. നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയോ? ഞങ്ങൾ വന്നപ്പോഴേക്കും ഫുള്ളായി. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ബ്ലാക്കിൽ കിട്ടുമോ നോക്കാൻ പോയിരിക്കേ എബി. എനിവേ വിട്ടോളൂ. കാരി ഓൺ. ഞാൻ വേണേ സാക്രിഫൈസ് ചെയ്യാം. ഈ ടിക്കറ്റിന് സോനയ്ക്ക് കൊടുത്തു. ഇതൊരു ചാൻസ് അല്ലടാ. അവള് വരുമോ? അത് നിന്റെ മെടുക്ക്. അപ്പൊ എബി സാരമില്ല, അവനെ ഞാൻ മാനേജ് ചെയ്തോളാം. നീ ചെല്ല്, ചെല്ലടാ. എന്താ കേറിയില്ലേ? പടം തുടങ്ങും. അത് പിന്നെ സഞ്ജു കണ്ടതാ പടം. ഞാൻ വിളിച്ചപ്പോ വന്നേ ഉള്ളൂ. സോന വേണമെങ്കിൽ അവന്റെ ടിക്കറ്റ് കേറിക്കോളൂ. അപ്പൊ പ്രകാശ്. അല്ല, എന്തായാലും ടിക്കറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ഒരുമിച്ച് കയറാം അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ അവനൊന്ന് നോക്കട്ടെ. എബിയെ, അവൻ കാരണം ടിക്കറ്റ് കിട്ടാതെ പോയത്. ഇനി അവൻ തിരിച്ചു പോയിക്കോട്ടെ, അതാ നല്ലത്. ഞാൻ പറഞ്ഞില്ലടാ നിന്നോട് അവക്ക് ചെറിയൊരു സൈഡ് വലി ഉണ്ടെന്ന്. അല്ല, ഞാൻ നിക്കണോ അതോ വിട്ടോട്ടെ? എബി വന്നിട്ട് പോവാം. ഒരു രക്ഷയില്ല, ബ്ലാക്കും ഇല്ല വൈറ്റും ഇല്ല. വാ, നമുക്ക് പോവാം. ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ലേ? പടം കാണാൻ തീരുമാനിച്ച പടം കണ്ടിട്ടേ സോന വരും. ഇതെവിടുന്ന്? പെമ്പിള്ളേര് വിചാരിച്ച ഇങ്ങനെ പലതും സാധിക്കും. അല്ല, ഇത് ഒരെണ്ണമല്ലേ ഉള്ളൂ. എനിക്ക് കാണാൻ ഒരെണ്ണം പോരെ. അപ്പൊ ഞാനോ? പുറത്ത് നല്ല വറുത്ത കപ്പലണ്ടി കിട്ടും, അതും കുറച്ചുകൊണ്ട് പടം വിടുന്നവരെ എന്നെ കാത്തു നിക്കേ. പ്രകാശും സഞ്ജു നിപ്പുണ്ട് അവിടെ. സഞ്ജുവിന്റെ ടിക്കറ്റാ ഞാൻ അടിച്ചു മാറ്റിയത്. പ്രകാശിന്റെ ടിക്കറ്റ് നീയും അടിച്ചു മാറ്റുന്നു. നമ്മൾ ഭേഷ പടം കാണുന്നു. പ്രകാശിന്റെ ഒലിപ്പീര് സ്ട്രോങ് ആയിട്ട് മുന്നേറുന്നുണ്ട്. അപ്പൊ നമ്മുടെ വക ചെറിയൊരു വലിപ്പീര്. ഓക്കെ ഓക്കെ, പടം തുടങ്ങി തോന്നുന്നു. നമുക്ക് കേറാം പ്രകാശ്. അപ്പൊ എബി പറഞ്ഞ പോലെ. ബൈ സഞ്ജു. പ്രകാശ്, ആ ടിക്കറ്റ് കാണിച്ചേ. സീറ്റ് നമ്പർ ഉണ്ട്, H14. ഹലോ സോന. ഹായ്. എന്താ ഇവിടെ തനിച്ചിരിക്കുന്നത്? വീട്ടിൽ പോകുന്നില്ലേ? ദേ കോന്തന്റെ ബൈക്ക് കേടാ, അവനെയും കാത്തിരിക്കുക. ഡ്രൈവർ പണി. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? വെരി നൈസ് മൂവി. യു ആർ സോ സ്മാർട്ട്. ഇന്നലെ തന്റെ ആ കുസൃതി എനിക്ക് വളരെ ഇഷ്ടമായി. ഇസ് ഇറ്റ്? ഞാൻ കരുതി പ്രകാശൻ എന്നോട് ദേഷ്യായിരിക്കുന്നു. ഏയ്, നെവർ. എന്താ നിക്കുന്നേ? കം സെറ്റ്. എബിയുടെ കൂടെ അല്ലാതെ ഞാൻ ഒരിക്കലും സോനയെ തനിച്ച് കണ്ടിട്ടില്ല. സത്യത്തിൽ ആദ്യമൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്ത്? ഐ തോട്ട് യു വർ ഇൻ ലവ്. സോറി, ഞാൻ പറഞ്ഞല്ലോ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ മനസ്സിലായി, ഐ വാസ് മിസ്റ്റേക്കൺ. ഫൈനൽ ഇയറാ ഞങ്ങൾ ഈ കോളേജില്. പ്രകാശ് ഇപ്പൊ ചോദിച്ച പോലെ ഒരു ചോദ്യം ഇതുവരെ ഈ കോളേജിൽ ആരും ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. ഐ ആം സോറി, റിയലി സോറി. ബൈ. ഹായ് പ്രകാശ്. ഹായ് അബി. ഇന്നലത്തെ ടിക്കറ്റിന്റെ പൈസ ഞാൻ സഞ്ജുന്റെ കൈ കൊടുത്തിട്ടുണ്ട്. ആദ്യം വാങ്ങാൻ കൂട്ടാക്കിയില്ല. പോടാ. ആ എവിടെ? ബൈ പ്രകാശ്. വെറുതെ അതും ഇതൊന്നും ആലോചിക്കണ്ട കേട്ടോ. സീ യു. ബൈ.
എന്താ പിന്നെ ഒലിപ്പിര തന്നെയാണോ? ഇത് അത് തന്നെയാണോ എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ ഇടപെടണോടാ? വേണ്ടി വന്നേക്കും, ഇപ്പൊ സമയമായിട്ടില്ല. എന്താടാ പ്രകാശന ഒരു സംശയം, നമ്മള് തമ്മിൽ ലവ് ആണോ എന്ന്? അങ്ങനെ ചോദിച്ചോ? ആഹാ, ആള് വിചാരിച്ച പോലെ അല്ലല്ലോ, ചെങ്കീരി ആണല്ലോടാ. ഓക്കേടാ, ആ എവിടം വരെ പോകും നോക്കാം അല്ലേ. ഹായ് മേനനങ്കിൾ. ഹായ് എബി. സ്കോർ 98-5. നമ്മുടെ കാര്യം പോക്കാതെ ഇനിയിപ്പോ March 31 വരെ എന്റെ ക്രിക്കറ്റ് കളി കാണാൻ ഇവിടെയാ. അവിടെ ലക്ഷ്മിക്ക് SLC കാരനും കേബിൾ കട്ട് ചെയ്തു. ക്രിക്കറ്റ് കാണാതെ എനിക്ക് ഉറക്കം വരില്ല. നമ്മുടെ മൂക്ക് മനസ്സിലാവണ്ടേ? ഏയ് രുക്കു, മമ്മി വന്നില്ലേ? ഇല്ല, ലേറ്റ് ആവുന്നു, ഫോൺ വന്നിച്ചേ. എനിക്കൊരു ചായ അങ്കിളും വേണേ. ആ എബി, എങ്കോ സൈറ്റ് നിനക്കറിയോ നമ്മുടെ രുക്കുവിന്റെ എത്തിരിക്കാപ്പെട്ടി മുളകാ ബജി റൊമ്പ ഫേമസ്. തിരുവനന്തപുരത്ത് ഇതിനു മുമ്പ് രുക്കു നിന്ന ഒരു വീട്ടില് അവിടുത്തെ ഒരു റിട്ടയർഡ് മൂപ്പിൽസി മുളകാ ബജി കഴിച്ചതും നമ്മുടെ രുക്കുവിനോടൊരു வீட்டுக்கு எனக்கு இந்த ரிட்டையர்டு கேலட்டு பையில பார்த்தாலே தலையில இருந்து கால் வரைக்கும் உடம்பெல்லாம் தக தகான்னு எரியும். அதுவும் இல்லாம நம்மள மாதிரி வயசு பொண்ணுங்களை பார்த்தாலே இந்த கேலட்டு பையிலுக்குள்ள ஒரு இது வரும்பா. இதா ஜல்சாதே. ஓ மேன, நாங்களும் பாவம் இல்ல இருக்கும். ஆ பாவம் எல்லாம் போக போகத்தானே தெரியும். கிரிக்கெட்டுகளோட பேரும் பண்ணுள்ள மேனோ ஞங்களோட இருப்பில் ஒரு ஸ்பெல்லிங் மிஸ்டேக் தோணுண்டோடா. அல்ல, ஆள் பண்டையோட சிக்கன் 65 ആണ് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ അതെ, ഈ കോളനിയിലെ ചിക്കൻ 65 ബട്ടർ ചിക്കൻ ഒക്കെ ആയിട്ട് ഒരുപാടുണ്ട്. എന്നെ ഉദ്ദേശിച്ചാണോ? എന്താ, നമ്മൾ മോശമാണോ? ഹായ് സോനബീസ്, എനിക്ക് ഇന്ന് വീട്ടുക്ക് വന്നതിൽ ഒരു പെരിയ സന്ദേഹം. ഞാൻ എപ്പോഴുമേ അന്താളുക്ക് തണ്ണി കൊണ്ടേ കൊടുത്തേനാ, കുടിച്ചതുക്കു അപ്പുറം എന്നെ പാത്ത ഒരു വാർത്ത സോൾറാറു. അത് എന്നാന്നേ എനിക്ക് പുറിയ മാട്ടേങ്കിതേ. സാധാരണമാ തമിഴ് ഇംഗ്ലീഷ്നാ ഐ അണ്ടർസ്റ്റുഡ്, ഇത് മലയാളമും ഇല്ല. സുക്രിയാനോ കുക്രിയാനോ ഒരു വാർത്ത സോൾറാറു, അത് എന്നെ ഇളവടേ പുറിയ മാട്ടേങ്കിതേ. പറഞ്ഞോ. തന്നെ വാങ്ങി കുടിച്ചപ്പോൾ മേനോ ഞങ്ങളായി ചൊല്ലിയല്ലേ? ഇതാണ് മേനോ ഞങ്ങളുടെ കുഴപ്പം. അന്ന് പിള്ള സാറിന്റെ വീട്ടിൽ ടിവി കാണാൻ ചെന്നപ്പോൾ അവിടെ നിന്നിരുന്ന ജാനകിയുടെ കൈ പിടിച്ച് മേനോ ഞങ്ങൾ ഇത് എന്നെ പറഞ്ഞു. എന്നാ പറഞ്ഞു? എന്നാലും ഇത്രയ്ക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കല്യാണമാവാത്ത ഒരു കന്നിപ്പെണ്ണിനെ നോക്കി മേനോ ഞങ്ങൾ ഇത് പറഞ്ഞില്ലേ? മഹാമോശം. എബി, കളി നിർത്തി, മഴ, ഞാൻ ഇറങ്ങുന്നു, ഡാഡിയോട് പറഞ്ഞേക്കോ. ഓക്കെ. അയ്യോ, അങ്ങനെ അതേ മുളകാ ബജി. വേണ്ട, എനിക്ക് തിന്നൂടാ, അൾസറാ. രുക്കു, എന്നാ നാളെയും വരുന്നുണ്ട് ഞാൻ, ഈ കളി നാളെയും കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ശുക്രിയ. എല്ലാം കഴിവിട്ടു പോയി. എന്നാ നമുക്ക് ചൊല്ലല്ലേ? നീ ചൊല്ലു, നീ ചൊല്ലു. യാരാതും ഒരുത്തർ വിഷയത്തെ ചൊല്ലുകപ്പാ. ശുക്രിയ എന്നല്ലേ ചൊല്ലുന്നത്? ശുക്രിയ എന്ന് പറഞ്ഞ എന്താ അർത്ഥം അറിയോ? ശുക്രിയ. ഹായ്, ലവ് യു. ഹാർട്ടക്കൊക്കെ മക്ക, എന്നെ പാത്താട ഐ ലവ് യു എന്ന് സൊന്നാ അടേ സൊട്ട മണ്ട. இந்த எத்திரிக்கா பட்டி குட்டியா நீ என்னன்னு நினைச்ச? உன்னை என்ன பண்றன்னு பாரு. ஏய், now I think a 260 partnership. They should leave the last 3 runs to be scored by say Mongia or somebody. ருக்கு, கொஞ்சம் வெள்ளம். கேட்டுப்டா, மாட்டிக்கிட்டடா மவனே, இரு வர. அடேய் சோன் பப்படி தலையா, ஓசில டிவி பார்க்க வந்தா பாத்துட்டு போக வேண்டியதானே? ஏதோ நான் கொஞ்சம் அழகா இருக்கேன்றதுக்காக நீ எங்கிட்டே நம்பர் அடிக்க பாக்குறியா? இரு வர. രുക്കുവിന് ക്രിക്കറ്റ് അറിയോ? വെരി ഇൻട്രസ്റ്റിംഗ് ഗെയിം, ഞാൻ പഠിപ്പിച്ചുതരാം. വെറുതെ ഇരിക്കുമ്പോ കാണാനേ, സമയം പോവല്ലോ.
വലിയ കഷ്ടമുണ്ട് കേട്ടോ. ഇതിലും ഭേദം ആ പേന എങ്ങോട്ടെങ്കിലും വലിച്ചെറിഞ്ഞ് കളയുന്നായിരുന്നു. $150 വില. അത് പോട്ടെ, റോയൽ ടൈപ്പാണ്, സൂക്ഷിച്ചുപയോഗിച്ച കാലകാലം നിൽക്കുമെന്ന് അങ്കിൾ പ്രത്യേകം പറഞ്ഞതാ. എന്നിട്ടോ ആ കുട്ടി ആ പേന അപമാനിക്കുന്ന വലിയ കുത്തി വരച്ചത്? വേണ്ടെങ്കിൽ വാങ്ങാതിരിക്കാൻ വരുന്നില്ലേ? ഐ എം സോറി, വർഷയ്ക്ക് ഇത്രയ്ക്ക് ഹേർട്ട് ചെയ്യുന്ന അറിഞ്ഞില്ല. അയ്യോ സാരില്ല, എപ്പോഴും ഇഷ്ടപ്പെട്ട് ഓരോന്ന് കളക്ട് ചെയ്യും. എബിക്ക് വേണ്ടി എബിക്ക് തരാൻ ചിലതൊക്കെ തരും, ചിലതൊക്കെ പിന്നെ ഒരിക്കലാവാന്ന് കരുതി മാറ്റിവെക്കും. അങ്ങനെ എന്റെ മുറി നിറയണ്ട്. ഇപ്പോ ഒരു തമാശ ഒപ്പിച്ചതല്ലോടാ ഞങ്ങള്. അതിനിങ്ങനെ ഫീൽ ചെയ്താലോ? കുട്ടിക്കാലം മുതലേ ഞങ്ങളുടെ പതിവാ, അവൻ എന്ത് കിട്ടിയാലും അതെനിക്ക് തരും, എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ അവന് കൊടുക്കും. രണ്ടുപേർക്കും എന്തെങ്കിലും കിട്ടിയാൽ ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് ഇനി എന്തെങ്കിലും പ്രസന്റ് അവന് കൊടുക്കണമെന്ന് തോന്നിയാ അതെനിക്ക് തരണം, എന്നാലും അവന് കിട്ടും. അപ്പോഴേ ഹൃദയം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് കൊടുത്താൽ മതി, അതിന്റെ ബ്രോക്കർ പണിക്ക് എന്നെ കിട്ടില്ല. മനസ്സിലായോ? ആ പേന തിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു തുടക്കാവട്ടെ, റൂട്ട് ക്ലിയർ ആവുമ്പോ എന്റെ വക ഒരു പ്രസന്റ് ഉണ്ട് തനിക്ക്. ഓക്കെ, യൂണിവേഴ്സിറ്റിയിൽ പോലും മക്കളെത്തൂലായിരുന്നു. ഇതിപ്പോ ജോസഫ് സാറിന്റെ സംവിധാനത്തിനും എടുക്ക. അല്ലാതെ സോണ ജേക്കബ് ജോബിന്റെയും സംഘത്തിന്റെയും പെർഫോമൻസിനും എടുക്കല്ല. ഇതാണ് അസൂയ എന്ന് പറയുന്നത്. എല്ലാം എടുത്തു വെക്കാം, ഒന്നും മറക്കണ്ട. പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒന്ന് ഇവിടെ മറക്കും മായമ്മി, പിന്നെ അതും കൊണ്ട് ഞാൻ ബാംഗ്ലൂർ വരെ പോകേണ്ടി വരും. അങ്ങനെയാണല്ലോ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. നിനക്കും കൂടി വരാമായിരുന്നു. അതെങ്ങനെ? യൂണിവേഴ്സിറ്റി ടീമിന്റെ സെലക്ഷൻ ക്യാമ്പ് കൃത്യം ഈ ഡേറ്റ് തന്നെ കൊണ്ടുവച്ചില്ലേ? ഈ അഞ്ചാറ് ദിവസം നിന്നെ കാണാതെ എങ്ങനെയാടാ ഞാൻ? ഞാനും ഇപ്പൊ അത് ആലോചിച്ചേ. ഓർമ്മ വെച്ചേ പിന്നെ ഈ മരമാക്രി കാണാതെ ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. അല്ലേ മമ്മി? ഇതിപ്പോ ഒരാഴ്ച. ഓ ഹാപ്പി!
കേട്ടോടെ എബി ഇവള് പറഞ്ഞത്, ഇക്കണക്കിന് ഇവള് ഒരുത്തിന്റെ കൂടെ കെട്ടിച്ചു വിട്ട പിന്നെ നിന്നെ കണ്ട ചെലപ്പോ തിരിച്ചറിയും കൂടി ഇല്ലേ ഇവള്. ഏയ് മമ്മി ഒരു തമാശ പറഞ്ഞല്ലടാ, അതിന് നീ മൂഡ് ഓഫ് ആകുന്ന എന്തിനാ? ഐ എം സോറി ഡാ, നിന്നെ കാണാതിരുന്ന എനിക്കും ഉണ്ടാവില്ലടാ വിഷമം. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ. ഈ ഒരാഴ്ച എന്ന് പറഞ്ഞ പെട്ടെന്നങ്ങ് പോവില്ലടാ. അത് പെട്ടെന്ന് പോവില്ല, ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഒരാഴ്ച തന്നെ. ഞാൻ ദിവസവും നിന്നെ അവിടുന്ന് വിളിക്കാടാ. വിളിച്ചില്ലെന്ന് ഞാൻ കൊല്ലൂല്ലോ. എസ്റ്റേറ്റിക്ക് വേണ്ടി കുറച്ചും കൂടി ഫണ്ട് അനുവദിക്കാൻ പപ്പയോടൊന്ന് റെക്കമെന്റ് ചെയ്യോടാ. ഞാൻ ഏറ്റു എന്നാ ഞാൻ പോട്ടെടാ. പെട്ടെന്നാവട്ടെടാ, ഞാൻ പോവാടാ. ശരിടാ ഡാ. ഓ ടാറ്റാ, ബൈ ബൈ. ഹായ്, വേഗം വാ. അങ്ങനെ സയാമീസ് ഇരട്ടകൾ വേർപിരിഞ്ഞു. നമ്മുടെ ഇട്ടിച്ചേന്റെ മോളില്ലേ ജെൻസി, അവളുടെ ഇച്ചായന്റെ സിസ്റ്റർ ലീനയാ പറഞ്ഞത്. ആ സെയിം പാറ്റേണാ, അത് തന്നെ. ആ ഫെമിനില് മരി ആൻഡ്രൂസിന്റെ ഫാഷൻ പേജ് കണ്ടില്ലേ, അത് തന്നെയാ. ഒരു 10 പവനെങ്കിലും കാണും, പക്ഷേ നമ്മൾ ഓർഡർ ചെയ്ത്. ഗുഡ് നൈറ്റ് ആന്റി. എന്തോ നടാ ഇത്, ഇന്ന് എന്നെ സംസാരിച്ചില്ലെങ്കിൽ ആകാശ ഇടിഞ്ഞു വീഴുന്ന കാര്യമല്ലേ. അവളിപ്പോ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കും, ഇവിടുത്തെ ഫോൺ എങ്കിലും ആക്കാതെ. എടാ എന്റെ പൊന്നു മോനെ, മമ്മി വലിയൊരു അന്താരാഷ്ട്ര പ്രശ്നം ചർച്ച ചെയ്യുമല്ലായിരുന്നോ? സോന പിന്നെയാണേലും വിളിക്കും. അവളുടെ ഒരു മരി ആൻഡ്രൂസ് ഫെമിന. ഹലോ ഹലോ. ഇല്ലല്ലോ, സണ്ണി ഡോക്ടർ മദ്രാസിൽ പോയിരിക്കുക, ഒരാഴ്ച കഴിഞ്ഞ വരൂ. ആ പറഞ്ഞേക്കാം. ഞാനിവിടെ ജീവനോടെ പന പോലെ ഇരുന്നിട്ടും ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞ എന്റെ പപ്പ രാധാകൃഷ്ണൻ ഡോക്ടറാ. ഇനി നിങ്ങളുടെ അന്താരാഷ്ട്ര കത്ത് കൂടെ കഴിയുമ്പോ അവൾ അവിടെ എസ്റ്റിഡി ബൂത്ത് കിടന്നുറങ്ങേണ്ടി വരും. ആ മക്കള് പ്രായപൂർത്തിയായി കഴിഞ്ഞാ പിന്നെ അപ്പനും അമ്മമാർക്കും ഒരു ഫോൺ വിളിക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലല്ലോ. ഹലോ, ഹായ്, ദിസ് ഈസ് സോന കോളിംഗ് ഫ്രം ദി ഗാർഡൻ സിറ്റി. ആ ദിസ് ഈസ് എബി സ്പീക്കിംഗ് ഫ്രം ദി ക്വീൻ ഓഫ് അറേബ്യൻസി. എപ്പോ എത്തിയടാ നീ? ഈവനിംഗ് 7:30 ഹോട്ടലിൽ എത്തി ഫ്രഷ് ആയി ഉടനെ നിന്നെ വിളിക്കാം. നീ അവിടെ എന്തെടുക്കുക? നിന്റെ ഫോണും കാത്തിരിക്കായിരുന്നടാ, കൊറേ നേരമായി. നിനക്കെന്നെ കാണാതെ ബോറടിക്കുന്നുണ്ടടാ. അയ്യോ ഭയങ്കര ബോറാടാ, കോളേജ് പോവാൻ തന്നെ തോന്നില്ല. ആ നിന്റെ സെലക്ഷൻ എന്തായി? സംസാരിക്കാൻ അവളുടെ കാശുണ്ടാവും. ഞാൻ അവളോട് ഒരു ഹലോ പറയട്ടെ. നീ അന്നേ ഹലോ മോളെ, ബാംഗ്ലൂർ എന്നൊക്കെയുണ്ട് വിശേഷം. ഞാൻ അവളോട് രണ്ട് വർത്താനം കൈ കിട്ടോ. ഹലോ, ആ പിന്നെ എന്തൊക്കെയുണ്ട് പറയടാ. മായാമയും ജോബച്ചാനും അവിടെ കാത്തിരിക്കാ. ഏ ഇപ്പൊ തന്നെ വിളിച്ചേക്ക്, നീ നാളെ വിളിക്കൂലേ? അല്ലേ വേണ്ട, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഹോട്ടലിലെ നമ്പർ എത്രയാ? 8273561. നീ ഒരു പേന എടുത്ത് എഴുത്, മറക്കും. ആ ഇല്ലടാ, 8273561 അല്ലേ. റൂം നമ്പർ 403. ശരി, നീ നിന്റെ നാടകവും കുറച്ചൊക്കെ തീർത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാ. ഏ ഓക്കെ, ടേക്ക് കെയർ. இதுதான் காதல் ஏக்கம் என்பது. பக்கத்துல இருக்கும் போது சும்மா இருக்கிறது, எங்கேயோ போனதுக்கு அப்புறம் போன் வரல வரலன்னு போனைய முறைச்சு முறைச்சு பாக்குறது. இந்த மாதிரி காதல் ஏக்கத்தை நான் எத்தனை படத்துல பாத்திருக்கேன் கண்ணா. ஒன்னும் சும்மா இடி, இது காதல் ஏக்க உறக்கம் ஒன்னும் அல்ல. ഞങ്ങൾ തമ്മിൽ അങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ല, കാണാതായപ്പോ ഒരു ഇത്. பஞ்சும் நெருப்பும் பக்கத்தில் இருந்தால் நெருப்பு தான் வரும். தீ ஃபயர், ஃபயர் தான் காதல் என்பது, அதுதான் காதலின் தத்துவம். லவ்ஸ் ஃபிலோசஃபி. மதி, லவ்ஸ் ஃபிலோசஃபி. இனி லவ்ஸ் ഒന്നോ காதல் ഒന്നോ മിണ്ടിയ. സോനി അർഞ്ഞ എന്താ കരുതുക? പപ്പേ മമ്മി അർഞ്ഞ എന്താ കരുതുക? അയ്യടാ, ആത്രിക്കാ ബജി കൊളക്കട്ടെ. எல்லാർക്കും தெரிஞ்சு பண்ணினா அது காதல் இல்லப்பா. யாருக்கு தெரியாம பண்ணினாதான் அது காதல். இந்த மாதிரி காதல எத்தனை படத்துல பாத்திருக்கேன். இந்த எத்திரிக்கா பட்டி குட்டி, பேசாம சாப்பிட்டு படுத்து தூங்கு மகனே. தூங்கும்போது சும்மா தூங்காத, கனவு கண்டுகிட்டே தூங்கு. ஸ்வீட் ட்ரீம்ஸ். I have wandered to
George Bernard Shaw became a vegetarian when he was 25. His reading of the works of the English poet Shelley had some influence in leading him to refrain from eating meat. But the stronger motive was his deep feeling that animals are our fellow beings and should not be slain for human food. Friend Bangalore ku poyile adha fuse poya bulb pole irupp. എന്താ ഈ അവര് ക്ലാസ് കിട്ടിയതേ? ഏയ് ഒന്നുമില്ല, വർഷം എന്താ കാരണേ? അത് ഒന്നുമില്ല, എന്നോട് കുറച്ചു നേരം സംസാരിക്കാൻ വിരോധമുണ്ട് എബിക്ക്. എനിക്ക് ക്യാൻറ്റീനിൽ പോയി കാപ്പ് കുടിക്കാം. എനിക്ക് വേണ്ട, വർഷം പോയി കുടിച്ചിട്ട് വരൂ. അയ്യേ എനിക്കും വേണ്ട, വെറുതെ സംസാരിക്കാൻ. എങ്കിൽ സംസാരിച്ചോളൂ, ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം നമുക്ക്. ഇന്ന് ആദ്യമായിട്ടാ എബി ഒന്ന് തനിച്ച് കിട്ടുന്നത്. നമുക്ക് ബെസ്റ്റ് വിഷസ് നിറഞ്ഞിട്ടാ സോന പോയത്. തിരിച്ചു വരുമ്പോ പറയാൻ ഒരു സർപ്രൈസ് ഉണ്ടാവണമെന്നും പറഞ്ഞു. എബി എന്തോ ആലോചിക്കാണ്. ഒന്നുമില്ല, യു മിസ് ഹർ അല്ലേ? അത്രക്ക് ഇഷ്ടമാണ് ആ കൂട്ടുകാരിയെ? വർഷയ്ക്ക് ഊഹിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ. അതുകൊണ്ടാണോ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? ഞാൻ അവോയ്ഡ് ചെയ്യുന്നില്ലല്ലോ, വർഷയ്ക്ക് വെറുതെ തോന്നിയതാവും. എന്നു മുതലാ ഞാൻ നബിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് എനിക്കറിയില്ല. ആദ്യമൊക്കെ ഡൗട്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഇടയ്ക്ക് ഓർക്കും സോന ആവാൻ ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെന്ന്. ഞാനൊരു കാര്യം തുറന്നു ചോദിച്ചോട്ടെ, ഈ ഫ്രണ്ട്ഷിപ്പ് വെറും ചാടയല്ലേ? ലോകത്തിൽ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇങ്ങനെ ഫ്രണ്ട്സ് മാത്രമായിട്ട് കഴിയാൻ പറ്റില്ല. എപ്പോഴെങ്കിലും മനസ്സ് നാടും, അല്ലെങ്കിൽ ഒന്ന് കാണാതാവുമ്പോഴേക്കും ഇങ്ങനൊരു ഫീലിംഗ്, ഇങ്ങനെ ഈ ടെൻഷൻ ഒരിക്കലും ഉണ്ടാവില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാതെ എബി സോനെ സ്നേഹിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്തിനാ വേറൊരു കാരണവുമില്ലാതെ എൻ്റെ ഇഷ്ടം എബി കണ്ടില്ലെന്ന് നടിക്കുന്നത്? സോനയോട് തോന്നുന്നത് വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ ഇഷ്ടം എബി തിരിച്ചറിയും, എനിക്ക് ഉറപ്പുണ്ട്. അതെന്നായാലും അതുവരെ ഞാൻ കാത്തിരിക്കും. ബേബാൻഡിയോടും പപ്പയോടും മമ്മിയോടും ഒക്കെ പറഞ്ഞേക്ക് ഇന്ന് ആഘോഷം ഒന്നും വേണ്ടാന്ന്. ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കാം. അതിനു മുൻപ് നിനക്ക് കൊണ്ടൊരു സർപ്രൈസ്. ആദ്യം നിന്റെ സർപ്രൈസ് പറ. ആദ്യം നീ പറ. ഓക്കേ, നീ ഫോൺ വെച്ചിട്ട് നേരെ വീട്ടിൽ ചെന്ന് എന്റെ ബെഡ്റൂമിൽ ഹെഡ്റെസ്റ്റിന്റെ മുകളിലെ ഷെൽഫ് തുറന്നു നോക്ക്. ഓക്കേ, അതിനു മുമ്പ് എന്റെ സർപ്രൈസ്. നീ ഫോൺ വെച്ചിട്ട് ആ റൂമിന്റെ വാതിൽ തുറന്നു നോക്കേ. ഹാ നോക്ക്, ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. ഓക്കേ. ഹാപ്പി ബർത്ത്ഡേ ടു യു സോന ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫ്രം എബി. ഇന്നലെ പാതിരാക്കി അവൻ ഫോൺ ചെയ്തിട്ട് രാത്രി തന്നെ എവിടുന്നെങ്കിലും ഒരു ബൊക്കെ സംഘടിപ്പിച്ച് രാവിലെ സോനയെ വിളിച്ചുണർത്തി തരാൻ ഞങ്ങൾ ഏൽപ്പിച്ചു. രാത്രി ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല, മിനിമം 5-6 പ്രാവശ്യം വിളിച്ചു കാണും. പുലർച്ചെ വീണ്ടും വിളിച്ചു. ഹാപ്പി ബർത്ത്ഡേ സോന. താങ്ക് യു. Thank you.
മിസ് യു ഡാ. ഐ മിസ് യു വെരി വെരി ബാഡ്ലി. നമ്മൾ ഒരുമിച്ചല്ലാത്ത ആദ്യത്തെ ബർത്ത്ഡേ. ലെറ്റ് അസ് പ്രേ ടു ഗോഡ് ദാറ്റ് ദിസ് നെവർ ഹാപ്പൻസ് അഗൈൻ. നെവർ എവർ അഗൈൻ. വിത്ത് ലവ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഓൺ യുവർ നോ ആ ഹാപ്പി ബർത്ത്ഡേ സോന. When you want me, you just close your eyes and I will be with you. Only a heartbeat away. When you want me, you just close your eyes and I will be with you. Only a heartbeat away. Sona. Nanak enne kaanumennu thonumbol nee ninde kannukal melle adikkuka. ഒരു ഹൃദയമടിപ്പിന്റെ ദൂരത്തിനപ്പുറം അപ്പോൾ ഞാൻ നിന്റെ അരികിലുണ്ടാവും.
സ്വപ്നപ്പൂപ്പാടപ്പൊയ്യാനത്തും കിന്നാരം പൊൻകാക്കളെ, ഒരു തീരം തേടാതെ ഓളച്ചില്ലിൽ നീന്താതെ തീരൻ ചുണ്ടിൽ മൂളാത്തൊരീണം തരു. നീയറിയാതെ വന്നു നിഴിയൂ ഞാലിൽ, കനവറിയാതെ ഏതു കിനാവു പോലെ, മനമറിയാതെ പാറിയൻ മനസരസോറും, പ്രണയ നിലാക്കിളി നീ ശഹാന പാടി. ഇതുവരെ വന്നുണർന്നിടാത്തൊരു പുതുരാഗം എവിടെ മറന്നു ഞാനി പ്രിയാനുരാഗം. അറിയാതെ വന്നു നിഴിയൂ ഞാലിൽ, കനവറിയാതെ ഏതു ഇനാവു പോലെ. എബി, ബാംഗ്ലൂരിന് നാളെ പുലർച്ചയ്ക്ക് എത്തുന്ന അവള് വിളിച്ചിരുന്നു. നേരെ കോളേജിലേക്ക് വരാ, ഞങ്ങൾ പിക്കപ്പ് ചെയ്യണോ അതോ നീ പോവോ? ഞാൻ പോയിക്കോളാം മായമ്മി, അവൾ എന്നെ വിളിച്ചിരുന്നു. ചിന്തിച്ചു കൂട്ടിയത് ഒരിക്കലും ഒരു സ്വപ്നത്തിൽ പോലും തോന്നാൻ പാടില്ലാത്ത കാര്യമല്ലേ ഇത്. എന്നിട്ടും എന്തുകൊണ്ട് എനിക്കങ്ങനെ തോന്നി? അവളിതറിഞ്ഞാൽ എങ്ങനെയാവും റിയാക്ട് ചെയ്യുക? ഒരു പക്ഷേ അവളങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ലെങ്കിൽ ഒക്കെ വെറുതെ ആവില്ലേ? ലോകത്തിൽ ഒരാൺകുട്ടിക്കും പെൺകുട്ടിക്കും ഫ്രണ്ട്സ് മാത്രമായി കഴിയാൻ പറ്റില്ലെന്ന് വർഷ പറഞ്ഞത് സത്യമാണെന്ന് വരില്ലേ? ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല, ഉണ്ടാവില്ല ഒരിക്കലും. മനസ്സിൽ തോന്നിയതൊക്കെ മനസ്സിനകത്ത് തന്നെ കുടിച്ചു മൂടിക്കോളാം ഞാൻ. എനിക്കതിന് കഴിയും, അതിനുള്ള ശക്തി തരണം. ഈ നിമിഷം മുതൽ അവളെൻ്റെ പഴയ സോനയാണ്, എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് മാത്രമായ സോന. ഇനി എന്നും അങ്ങനെ തന്നെയായിരിക്കും. ഐ പ്രോമിസ് ബിഫോർ യു മൈ ലോർഡ്. മായാവർമ്മക്ക് കുച്ചുപിടിക്ക് ആദ്യം ഫസ്റ്റ് ഡിക്ലെയർ ചെയ്ത, പിന്നെ തിരുത്തു വന്നത് സെക്കൻഡ് ആയി. അതോടെ നമ്മുടെ യൂണിവേഴ്സിറ്റി സെക്കൻഡ് നിന്നും തേർഡിലേക്ക് ദേ കിടക്കുന്നു. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം കൺഫ്യൂഷൻ ഇല്ലായിരുന്നു അല്ലേ, ഇവരുടെ നാടകം. അതെ, മൊത്തം 38 നാടകങ്ങൾ പ്രസന്റ് ചെയ്തതിൽ 37 സ്ഥാനത്ത് എത്തിയല്ലോ. ഓതണ്ട, നല്ല അപ്രീസിയേഷൻ ഉണ്ടായിരുന്നു, പലരും പറഞ്ഞു. ജഡ്ജസിന്റെ വിവരം ഇല്ലാതെ പോയതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? പിന്നെ എന്തൊക്കെയുണ്ടടാ വിശേഷങ്ങള്? ആദ്യം നിന്റെ വിശേഷങ്ങൾ പറ. അതൊക്കെ വീട്ടിലെത്തി ഒന്ന് ഉറങ്ങി എണീച്ചിട്ട് പറയാം. ആ പിന്നെ
ഞാനിവിടെ ഇല്ലാത്തപ്പോ വല്ല ബോംബും വീണു പൊട്ടിയോ? ഒരു വലിയ ബോംബ് വീണു, പക്ഷെ പൊട്ടിയില്ല. ഓ, വർഷയുടെ ബോംബ്, അതിനെയും പൊട്ടിയില്ലേ? അയ്യേ, അവളെയും കൊള്ളൂല, നിന്നെ പിന്നെ ഒട്ടും കൊള്ളൂല. ഇനിയിപ്പൊ ഞാൻ നേരിട്ട് ഇടപെടാം. നീ അങ്ങേ ഞാൻ ഇങ്ങേ, ഇൻപം കാണുന്നതും എങ്ങേ, ഇൻപം കാണുന്നതും ഇങ്ങേ. വന്താച്ചാ, സൗഖ്യമാ? ഞാനില്ലാത്ത സമയത്ത് കാതൽ മഞ്ഞൻ ചിന്നയ്യ വന്നെന്ന് കേട്ടു. എപ്പടിയുണ്ട് കാതൽ? അന്ത കഥയെ ഞാൻ പാ കേക്കറേ. എൻ്റെ കാതല് കത്തിരിക്കാ കുളമ്പള ഓട്ട കറുവാട് കണക്കാ ഇരിക്കുന്നു. എന്ത് വർഷമോ പൊങ്കലുക്ക് முன்னாடி அந்த ஆளோட அம்மா சாகலன்னு வெய்ய. இன்னும் 10 வருஷத்துக்கு சாவே கிடையாது. ஜோசிகார சொல்லி போட்டப்பா. இந்த மாதிரி சிட்டி வேஷன நீ எந்த படத்துலயாவது பாத்திருக்கறியாப்பா? இதுவரை ஒரு படத்திலும் பார்த்ததில்ல. நான் பாக்குற வரைக்கும் பாப்பேன். என்னோட செமைய ரொம்ப சோதனை பண்ணாங்க. சாப்பாட்டுல பூச்சி மருந்தை கலக்கி அந்த கிளவிய க்ளோஸ் பண்ணிடுவேன். பூச்சி மருந்தா? അങ്ങോട്ടല്ലേ പോണത് ബേബാൻറ്റി. ആദ്യം ഇവിടെ ഹാജർ വെക്കണ്ടേ? പെട്ടെന്ന് ടീഷർട്ടും പാന്റും ഒരുക്കെ. എന്നിട്ട് ഇതൊന്നിട്ടെ. ഗാർഡൻ സിറ്റിന്ന് സോനയുടെ വക നിനക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് എങ്ങനെയുണ്ട്? ചെല്ല്, എന്നിട്ട് എനിക്കുള്ള ഗിഫ്റ്റ് എടുത്തോണ്ട് വാ. ഞാൻ അവൾക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ലല്ലോ. നോക്കോ, എന്താ ഞാനത് മറന്നേ? വേഗം. ജിജിയോട് ഞാൻ ബെറ്റ് വെച്ചതാ, ഷോപ്പിംഗിന് പോകുമ്പോ ഞാൻ വാങ്ങണത് നിനക്ക് കറക്റ്റ് ആയിരിക്കും പറഞ്ഞ്. എപ്പോഴെങ്കിലും നീ വാങ്ങിയിട്ട് ഇത്ര കറക്റ്റ് ഫിറ്റിംഗ് കിട്ടിയിട്ടുണ്ടോ? അതാണടാ ഈ സോണ. ആ, എന്റെ ഗിഫ്റ്റ് ഇവിടെ. ദേ, എനിക്ക് ചുരിദാറും മിടിയൊന്നും വേണ്ട, സംതിങ് സ്പെഷ്യൽ എടുക്കടാ. വാങ്ങാൻ മറന്നു. മറന്നോ? അത് ശരി. അപ്പൊ അഞ്ചാറ് ദിവസം കാണാതായപ്പോഴേക്ക് നീ എന്നെ മറന്നല്ലേ? എന്താടാ, എന്താ നിനക്ക് ഫീൽ ചെയ്തോ? ഞാൻ വെറുതെ പറഞ്ഞല്ലേടാ, എന്നെ മറന്നുകൊണ്ട് ഒരു നിമിഷം പോലും നിനക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിഞ്ഞൂടെ. നിനക്കറിയോ, നീ ഇല്ലാഞ്ഞിട്ട് ആ ബഹളത്തിനൊക്കെ ഇടയിലും ഐ ഫീൽ സോ ലോൺലി. സോ ഏലി, സോന, ദേ മമ്മി വിളിക്കുന്നു. ഇന്ന് കോളേജിലേക്ക് നീ ഈ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് വന്നാ മതി. ഓക്കെ. ഇതെന്ത് മാത്രം നോട്ട്സാടാ, ഇത് മുഴുവൻ പകർത്തി എഴുതി വരുമ്പോഴേക്കും ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. ആ ഫിസിക്സ് നോട്ടിംഗ് എടുത്ത് എന്നിട്ട് അതൊന്ന് പകർത്തി എഴുത്, അപ്പോഴേക്കും ഞാൻ ഇത് തീർക്കാം. നിനക്ക് ബാംഗ്ലൂർ വിശേഷങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? പറയാനുണ്ടോന്നോ? പറയാനേ ഉള്ളൂ. പക്ഷെ ബർത്ത്ഡേ അന്ന് നീ എന്നെ ബീറ്റ് ചെയ്ത് കളഞ്ഞു. ബൊക്കെ ആയിട്ട് അവര് വന്നപ്പോ സന്തോഷാണോ ചമ്മലാണോ ഉണ്ടായിരുന്നു എനിക്കറിയില്ല. ബർത്ത്ഡേയുടെ കാര്യം സീക്രട്ടാ വെച്ചിരുന്നല്ലേ. ഓ, കാർഡ് നിനക്കൊരു സർപ്രൈസ് ആയിരുന്നു അല്ലേ? നീ അത് ഇത്രയും നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുന്നു ഞാൻ കരുതിയില്ല. കാർഡ് കണ്ടപ്പോ എന്ത് തോന്നി? ഭയങ്കര സന്തോഷം തോന്നി. വൈകുന്നേരം പ്രകാശ് കേക്കുമായി വന്നു. എല്ലാരും അറിഞ്ഞതുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് സെലിബ്രേറ്റ് ചെയ്തോ? എന്തോന്ന് സെലിബ്രേഷൻ, ഞാൻ കേക്ക് മുറിച്ചു, പിള്ളേരെല്ലാം ചുറ്റും നിന്ന് ഹാപ്പി ബർത്ത്ഡേ പാടി, പിന്നെ പ്രകാശിന്റെ ഒലിപ്പീരും. ആ, അത് പറഞ്ഞപ്പോഴാ ഒരു സംഭവം ഉണ്ടായി. അതാണ് പ്രധാനമായിട്ടും പറയണമെന്ന് വിചാരിച്ച വിശേഷം. എന്താണോ പ്രധാന വിശേഷം? ഞങ്ങൾ ലാൽബാഗ് പോയിരുന്നു. ഇങ്ങോട്ട് വരുന്നതിന്റെ തലേ ദിവസം ഞാൻ എന്തോ ആലോചിച്ചോണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പണ്ട് ഇതേ പ്രകാശ് ഒലിപ്പീരുമായി വരുന്നു. എന്നിട്ട്? എന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചുതരാം. നീ ഞാൻ, ഞാൻ പ്രകാശ്. ഓക്കേ, അവിടെ നോക്കുന്നെന്തിനാ? ശരി. ഹലോ, എന്താ ഇവിടെ തനിച്ച്? യു സി, എനിക്ക് കുട്ടിയോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയണ്ടായിരുന്നു. As everybody under these circumstances, well, I'm a bit nervous. ഭയങ്കര ഇംഗ്ലീഷ്. യു സീ, യു നോ വെൽ, എനിക്ക് അപ്പോഴേ കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു, പറയാനുള്ളത് എന്താന്ന് വെച്ചാ മടിയില്ലാതെ പറ. പിന്നെ പുള്ളി സോന, പ്ലീസ് ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ് മീ. പറയാൻ പല തവണ വിചാരിക്കുന്നു. വെൽ,
എനിക്ക് കുട്ടി ഇഷ്ടമാണ്. കുട്ടിയുടെ റെസ്പോൺസ് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും തുറന്നു പറയണം. അപ്പൊ നീ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഞാൻ പറയാം. നീ പ്രകാശ്, ഓക്കെ? ഞാൻ പതുക്കെ പതുക്കെ നടന്ന് പ്രകാശിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് നീ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വായിച്ചേ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ? ആ, ഇതുപോലത്തെ സമയങ്ങളിൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ. ഓ, അത് ക്ലാങ് ക്ലാങ് ക്ലാങ്. ഞാൻ പ്രകാശിന് ഒരു നിമിഷം ഇങ്ങനെ കണ്ണിലേക്ക് തന്നെ നോക്കി. എന്നിട്ടത് എങ്ങനെ? എന്ന് പറഞ്ഞോന്ന് നീ വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ ഞാൻ പറഞ്ഞില്ല. എന്താ പറയാഞ്ഞേ? ആ, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വെയിറ്റ് പോവില്ലടാ. ഞാൻ പറഞ്ഞു ആലോചിച്ച് പതുക്കെ ഒരു മറുപടി തരാമെന്ന്. നിനക്കെന്ത് തോന്നുന്നു? എനിക്കെന്ത് തോന്നാൻ? നിനക്കല്ലേ തോന്നണ്ടത്? അല്ല, ഞാനെന്ത് പറയണം? സത്യം ഒന്ന് പറയണം. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറയണം, അല്ലെങ്കിൽ അല്ല എന്ന്. അതിപ്പോ എനിക്ക് അറിയുന്നില്ലല്ലോ. അപ്പൊ സിമ്പിൾ, അങ്ങനെ പറ. പെട്ടെന്ന് ഏതായാലും അങ്ങനെ പറയണ്ട. അല്ലടാ, ഞാൻ എന്റെ മനസ്സിലിട്ട് ശരിക്കും ഒന്ന് കുലുക്കി നോക്കട്ടെ. ഹലോ, കുഞ്ഞോനാണെന്നോ? നീ കൊള്ളാവല്ലോ. എനിക്ക് ഒരു കുഞ്ഞോനെ അറിയത്തുള്ളൂ, എന്റെ മാത്തുക്കുട്ടിയുടെ മോൻ പ്രകാശ് മാത്യു. ഇപ്പൊ മനസ്സിലായില്ല? ആ, എന്നാ വിളിക്കേ? ആ തെക്കെ ചെറയിലെ തേങ്ങയ്ക്ക് തീരെ തൊടം പോരല്ലേ കുര്യാക്കോസേ? പള വന്നതാ തെങ്ങിന്റെ കടക്ക് തന്നെയാണോ ഇടിയിച്ചത്? അത് പിന്നെ കന്നിതുലാത്തിലെ തേങ്ങ അങ്ങനെ പതിവാ അമ്മച്ചി. ഓ, പിന്നെ കന്നിതുലാത്തിൽ വെട്ടുന്ന തേങ്ങ ഞാനിപ്പോ ആദ്യം കാണുമല്ലയോ. ആ കുഞ്ഞോനാന്നോടാ, ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോ നീ ഇതുവഴി വരാമെന്ന് പറഞ്ഞിട്ട് എന്താടാ വരാഞ്ഞേ? നീ അമ്മാമ്മ അങ്ങ് മറന്നോ? അതമ്മാമ്മേ, എല്ലാരും കൂടി ഒരുമിച്ച് ബസ്സിലിങ് പോന്നു. ആ പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചപ്പോ നീ ഒരു പെങ്കൊച്ചിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. എന്തുവാ അവളുടെ പേര്? ആ സോണ. അവൾ എന്തോ പറഞ്ഞോ? ചേടാ, ഒരു പെണ്ണിനെ പ്രേമിക്കാൻ നിനക്ക് ഇനി അറിഞ്ഞുകൂടായോ? നിന്റെ അപ്പൂപ്പൻ ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ എങ്ങനെ എന്നെ പ്രേമിച്ചതെന്നറിയാവോ? അതെ, അന്നത്തെ കാലമല്ല ഇത്. ഇപ്പോഴത്തെ പിള്ളേർ അമ്മാമ്മ വിചാരിക്കുന്ന പോലെ അല്ല. അല്ലല്ല, വിവരം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ ഉടൻ ഞാൻ മാമയെ വിളിക്കാം. ആഹാ, അങ്ങനെയാന്നോ? എന്നാ വെച്ചാര്? ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങള്. താൻ കേട്ടോടോ കുര്യാക്കോസ് കുഞ്ഞോൻ പറഞ്ഞതൊക്കെ? ഇത്രയും കേൾക്കുന്നില്ലായിരുന്നു, അല്ലെങ്കിൽ എന്റെ ചെവി ഇച്ചിരി പുറകോട്ട. ആ, അത് നന്നായി. താൻ കേട്ടോണ്ടും വലിയ ഗുണമൊന്നുമില്ല. പ്ലീസ്, വെറും ഒരു സില്ലി ക്യാമ്പസ് ലവായി എബി ഇത് കാണരുത്. ടെൽ മീ, വാട്സ് മൈ റോൾ? ആ കുട്ടി എന്താ ധരിച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഒരു മറുപടി കിട്ടിയാ ആ കുട്ടിയുടെ മനസ്സെന്താന്ന് അറിഞ്ഞാൽ എബിയാണെന്ന് ഏറ്റവും പറ്റിയ ആള്. ഇവൻ ഇഫ് ഇറ്റ്സ് എ നോ, ഇറ്റ് ഈസ് ഓക്കെ. ഐ വിൽ ഫോർഗെറ്റ് എവറിഥിങ്, ബട്ട് ഡെഫിനറ്റ് ആയ ഒരു റിപ്ലൈ. എന്ത് കമ്മീഷൻ തരും? ഐ മീൻ ബ്രോക്കറേജ്, ലവ് ബ്രോക്കറേജ്. ലവ് ബ്രോക്കർ, അതോളം ഹെറോൾഡ് റോബിൻസിന്റെ ഒരു നോവലിന്റെ പേര് പോലെ ഉണ്ട്. ആട്ടെ, എന്ത് കമ്മീഷൻ കിട്ടി? നീ തമാശ ആക്കണ്ട, അവൻ എന്നോട് അത്ര കാര്യമായിട്ട് പറഞ്ഞാ. എന്നാലും കിട്ടിക്കാണും നല്ലൊരു തുക. പ്രകാശ് റിച്ചാ, അപ്പന അമ്മയ്ക്ക് ഒരൊറ്റ മോൻ, സ്റ്റേറ്റ്സിൽ പലയിടത്തും ബിസിനസ്, സ്ഥാപനങ്ങൾ ഫിലാഡൽഫിയയിൽ, ഇന്ത്യാനാപോളിസിൽ, ലാസ് വേഗസ്. മതി, നിർത്ത്. നീ ഭയങ്കര ജാട കാട്ടിയ. അവനൊരു ആൻസർ കൊടുത്താ എന്താ കുഴപ്പം? അവൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞല്ലേ. ഈ പ്രേം എന്ന് പറയുന്നതിന് ഒരു ഭയങ്കര ബോർ ഏർപ്പാടല്ലേ. ഞാനിപ്പോ അവനോട് എസ് പറഞ്ഞു വെച്ചോ, കുറച്ചു കഴിയുമ്പോ എനിക്ക് ബോറടിക്കും. ബോറടിച്ചോലോ? ഇതിപ്പോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക, പ്രേമം ബോറടിക്കും. വർഷയോട് നീയോ അങ്ങനെയല്ലേ പറഞ്ഞേ? അത് പിന്നെ വർഷയോടല്ലേ. ഞാൻ ആലോചിക്കാം. നമ്മുടെ പേരൻസ് നമുക്ക് ഒരു ലൈഫ് പാർട്ണറെ കണ്ടുപിടിക്കും, കല്യാണവും നടത്തും. അത് കഴിഞ്ഞിട്ട് പോരെ പ്രേമം. കല്യാണത്തിന് മുമ്പ് പ്രേമം വേണം എന്ന് എന്താ അത്രക്ക്? എന്നാ ഞാൻ പ്രകാശനോട് അങ്ങനെ പറയട്ടെ? വേണ്ട, ഞാൻ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. മനസ്സിലിട്ട് ഒന്നുകൂടി ഒന്ന് കുലുക്കി എന്ന് വെച്ചാ മദ്രിഫിക്കേഷൻ കാരണം തുപ്പാനും കൈപ്പോളജി കാരണം ഇറക്കാനും വയ്യാത്തൊരവസ്ഥ അല്ലേ? ഇതാണോ രുക്കുന്റെ ലവ്സ്? എനിക്കറിയില്ല. നിനക്കെന്താ അറിയാത്ത? ഹലോ, ഏ എബി. ഓ, എന്റെ മകൻ എബി. മളെ, നീയാണോ?
ഞാൻ ഫിറ്റാടി. ഇപ്പൊ സമയം എന്തായി കാണും? എന്നെ കൊണ്ടൊന്നും ഇവിടുന്ന് എഴുന്നേക്കാൻ മേല. എല്ലാരെയും വിളിച്ചുകൊണ്ടിരുത്തി ഈ പാതിരാത്രിക്ക് എന്താ ഇത്ര അത്യാവശ്യം? ഓ ശരി ശരി ബേബിയാൻറ്റി. എടി ബേബിയാൻറ്റി, പുന്നാര മോനെ ഫോൺ മോളെ കൊണ്ട് കൊട. എന്താടാ ഈ പാതിരാത്രിക്ക്? നീ ഉറങ്ങിയായിരുന്നോ? എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോടാ. എന്തു പറ്റി? നീ പറഞ്ഞ പോലെ മദ്രിഫിക്കേഷൻ കാരണം തുപ്പാനും കൈപ്പോളജി കാരണം ഇറക്കാനും വയ്യ. സംഗതി കൊള്ളായിന്നാ തോന്നുന്നേ. എന്ത് ലവ്സ്? എനിക്ക് ലവ്സ് പിടിച്ചോന്നൊരു സംശയം. എന്താപ്പ ചെയ്യാ? ഞാൻ ടോസ് ചെയ്ത് നോക്കി, ടെയില് വീണു. യെസ്. കണ്ണടച്ച് വിരലി തൊട്ട് നോക്കി, അതും യെസ്. എന്താടാ വേണ്ടത്? നീ പറ. നീ തന്നെ പറ. പറഞ്ഞാലോ നാളെ പ്രകാശനോട്. യെസ്. നീ എന്താ ഉണ്ടാക്കത്? പറയാം. അപ്പൊ പറയാ അല്ലേ? പറയാല്ലേടാ. ശരി. എന്നാ നീ പോയി കിടന്ന. ഗുഡ് നൈറ്റ്. ജാടിയൊക്കെ പറയാന്നല്ലാതെ കാര്യത്തോട് അടുത്തപ്പോഴല്ലേ മനസ്സിലായത്? ഞാൻ അല്പം നെർവസ് ആവുന്നുണ്ടോ? നീ വന്നേ. നിന്റെ കർച്ചീഫ് തന്നേ. വിയർക്കുന്നുണ്ടോ എന്നൊരു സംശയം. ആര് പറയും ഞാൻ കർച്ചീഫ് മറന്നുപോയി. താ വിയർക്കുന്നൊന്നുമില്ല. നിനക്ക് കാര്യമായിട്ട് എന്തോ കുഴപ്പം തുടങ്ങിയിട്ടുണ്ട്. ആ എനിക്കും തോന്നുന്നുണ്ട്. ഇത് നമുക്ക് ശരിയാവുന്ന മട്ടില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാം? കൂടുതൽ ഒന്നും ചെയ്യണ്ട. നേരെ ചെല്ലുക. അവന്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് ഒരു യെസ് പറയാം. അത് പെട്ടെന്ന് പറയണമെന്നില്ല. ഒന്ന് നാണിച്ച് കാലിനൊക്കെ കൊണ്ടൊരു കളമൊക്കെ വരച്ച്. അയ്യടാ നാണോ? നാണോ ഒന്നും ശരിയാവില്ല. ഓ അതല്ലേലും നിനക്ക് ഇല്ലല്ലോ. കക്ഷി അവിടെ നിപ്പുണ്ട്. വേണേ ചെല്ലാം. കുഴലൂതി പാടും കുയിലേ ശുക്രിയ ശുക്രിയ
പാട്ടിനു കൂട്ടിനു പോരാ, കുളിർ മുത്തുകൾ വാരി വിതയ്ക്കാം ഈ നീല നിലാവിനു നേരാ. ചൊല്ലി പോറാവുമ്പോൾ മോഡേൺ ലൈഫ് ശുക്രിയ, ടോട്ടലി ഫൂളാവുമ്പോൾ ക്യാമ്പസ് ലവ്വി ബൈ ബൈ ശുക്രിയ. ആക്ച്വലി പോറാവുമ്പോൾ മോഡേൺ ലൈഫ് ശുക്രിയ, ടോട്ടലി ഫൂളാവുമ്പോൾ ക്യാമ്പസ് ലവ്വി ബൈ ബൈ ശുക്രിയ. ശുക്രിയ ശുക്രിയ ശുക്രിയ. എക്സാം ആയ സർക്കാർ ലോഡ് ഷെഡിംഗിന് ശുക്രിയ. ഒരു ചിക് 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 ചിറകിൽ മഴവിൽ വിരിക്കും മനസ്സേ ശുക്രിയ ശുക്രിയ. കാതലൻ നേരിൽ വന്നേൻ കേണൽ സാറേ ശുക്രിയ. ശുക്രിയ ശുക്രിയ. It was a real funny night. പ്രകാശം ഉണ്ടാവണമായിരുന്നു, മൊത്തം ഒരു അടിച്ചുപൊളി. See, this is our great ശുക്രിയ മേനോൻ അങ്കിൾ. ഇതുണ്ടോ, ഇതാണ് ഞങ്ങളുടെ കോളനിയിലെ കാതൽ രോജ രുക്കു. This is Abhi and I. അമ്മമ്മ ഇന്നലെയും വിളിച്ചിരുന്നു, ഒരു ദിവസം ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നെ കാണാൻ. അയ്യോ, എന്നെ കാണാനോ? ഞാൻ പറഞ്ഞല്ലോ, അമ്മാമ്മയ്ക്കാണ് നമ്മുടെ കാര്യത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ്. കുട്ടനാട്ടില് പണ്ടൊരു വിപ്ലവ പ്രേമ കഥയിലെ ഹീറോയിനാണ് അമ്മാമ്മ. സോന, നീ അറിഞ്ഞോടാ, ഇന്റർ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ ഫിക്സ്ചർ റെഡിയായെന്ന് മധുസാറ് പറഞ്ഞു. ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ കോർട്ടിൽ ഇറങ്ങേണ്ടി വരും കാലിക്കറ്റുമായിട്ട്. അവരുടെ അത്ര മോശം ടീമൊന്നും അല്ല, നമ്മൾ ജയിക്കുമ്പോൾ സംശയ. എന്നാലും ഒരു കൈ നോക്കാം അല്ലേ. എക്സ്ക്യൂസ് മീ അബി, വല്ലപ്പോഴും ആ സോനയെ ഒന്ന് തനിച്ച് കിട്ടുന്ന ഒരു 5 മിനിറ്റ്സ് ഞങ്ങൾക്ക്. സോറി, ഞാൻ ഓർത്തില്ല. എന്തൊരു മണ്ടനാ ഞാൻ നിങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ. ഐ എം റിയലി സോറി, ഞാൻ ഓർക്കേണ്ടതായിരുന്നു. കാരി ഓൺ.
പ്രകാശ്, ഐ എം സോറി, റിയലി സോറി. സോന, ഞാൻ കാന്റീനിൽ കാണും, നീ അങ്ങോട്ട് വന്നാ മതി. ഓക്കെ. അയ്യോ, എബിക്ക് ഫീൽ ചെയ്തു. അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എപ്പോഴും നിങ്ങളെ ഒരുമിച്ചേ കാണൂ. തന്നോട് ഒരു 5 മിനിറ്റ് തനിച്ച് സംസാരിക്കാൻ അവനുള്ളപ്പോ പറയാൻ കൊള്ളാവുന്നത് മാത്രം പറഞ്ഞാ മതി എന്നോട്. സോന, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. എന്തുദ്ദേശിച്ചാലും വേണ്ടില്ല. ഇത് പോരേ പി പ്രകാശ്. See, Sona. Look, don't repeat this again, okay? പ്രകാശിനോട് സ്നേഹം ഉണ്ടെന്ന് കരുതി എബിയുമായുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. At any cost. സോറി പറയണ്ടത് ഞാനല്ലേ, എന്റെ തെറ്റാ. പ്രകാശ് പറഞ്ഞതാ ശരി, അതവൻ വളരെ ഡീസന്റായി പറയുകയും ചെയ്തു. അറിയാതെ ഞാൻ അല്പം കൂടുതൽ ഫ്രീഡം എടുത്തു. അറ്റ്ലീസ്റ്റ് പ്രകാശിന് മുമ്പിലെങ്കിലും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഛേ, കരയാണോ നീ? എന്താടാ ഇത്? നിനക്ക് ഇനി ഇതുവരെ മനസ്സിലായിട്ടില്ലേ? ഇത്ര സില്ലി കാര്യത്തിന് കരയേ? അയ്യേ, ഏ കണ്ണുറച്ച, പിള്ളേർ ആരെങ്കിലും കാണും. എന്നാലും നിനക്ക് ഫീൽ ചെയ്തില്ലേ? ഇല്ലടാ. കുറച്ച് ഇല്ലെന്നേ. നിനക്ക് ഒട്ടും വിഷമമില്ലല്ലോ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഉറപ്പ്? ഉറപ്പ്. എങ്കിൽ നീ എനിക്കൊരു പരിപ്പൊടിയും ചായ വാങ്ങിച്ചോ. ഞാൻ പറഞ്ഞിട്ടില്ലേ മേരി അവസനോല സമ്മാനം കിട്ടിയ? ഹലോ, ഹലോ. ഇത് പ്രകാശിന്റെ അമ്മാമ, പപ്പ, മമ്മി. അങ്ങോട്ട് ഇരുന്നാട്ടെ. ഞാൻ അങ്ങ് പുളിങ്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവനെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരികയില്ല. എന്റെ മോൻ മാത്തുക്കുട്ടിയുടെ ഒറ്റ മോനാ. മാത്തുക്കുട്ടിയും പെമ്പിളെ അങ്ങ് അമേരിക്കയില്. ഇവനെ അവിടെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. എന്റെ ഒറ്റയാളിന്റെ നിർബന്ധം കൊണ്ടാ ഇവിടെ നിർത്തിയിരിക്കുന്നേ. പ്രകാശിന്റെ പ്രോഗ്രാം ടിവിയിൽ ഞങ്ങളൊക്കെ കണ്ടു. ഞാനും കണ്ടു. ഗ്രാമമാണേലും അവിടെയും പെരപ്പുറത്ത് വെച്ചിട്ടുണ്ട് വലിയൊരു ചരുവം. ഞാൻ അവിടെ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കുമ്പോ കണ്ടോട്ടെ എന്ന് വെച്ച് മാത്തുക്കുട്ടി വെപ്പിച്ചതാ. എനിക്ക് എവിടുന്നാ സമയം? 10-15 പേരുണ്ടാവും പാടത്തും പറമ്പിലുമായിട്ട് എന്നും പണിക്ക്. ഇതിപ്പോ ഇവൻ ഇങ്ങനൊരു താല്പര്യം ഉള്ള സ്ഥിതിക്ക് എന്നാ പിന്നെ ഇവിടം വരെ വന്നൊന്ന് കണ്ടേച്ചും പോകാവെന്ന് കരുതി. മോടെ പഠിത്തം കഴിയാറായോ? ഡിഗ്രി ഫൈനൽ ഇയറാ. പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനിയും പഠിക്കാം. എന്തോത്തിനാ, പെൺകൊച്ചുങ്ങൾ ഇത്രയൊക്കെ പഠിച്ചാ മതിയെന്നേ. നേരത്തെ കാലത്തെ കല്യാണം കഴിച്ചു വിടാൻ നോക്ക്. സത്യം പറഞ്ഞ ഇവൻ വന്ന് പറഞ്ഞപ്പോ ഞാൻ വൈകുന്നേരം എത്തണ്ടേ, ജോലിക്കാരുള്ളതല്ലേ? ഇന്ന് ആരും ഇല്ലടാ. ഞായറാഴ്ചയല്ലയോ, കുര്യാക്കോസിനെ കാവലിരുത്തിയോ ഞാൻ പോകുന്നത്. ഞാൻ അല്പം ചായ എടുക്കാം. അവിടെ ഇരി കൊച്ചേ, ഇപ്പം ചായ ഒന്നും വേണ്ടെന്നേ. ചായ ഞങ്ങളിടാ മായമ്മേ, നിങ്ങൾ സംസാരിക്കേ. ഞങ്ങള് 40-ആം കുരിശുകാരെന്ന് പറഞ്ഞ കുട്ടനാട്ടിലെ പുരാതന തറവാട്ടുകാരാ. ചെലപ്പോ കേട്ട് കാണോ? കേട്ടിട്ടുണ്ട്. അവിടുത്തെ ജോണി? ഏത് ജോണി? ഡൽഹിയിലെ പ്രൈം മിനിസ്റ്ററുടെ പേഴ്സണൽ സ്റ്റാഫിലെ. ഓ, അവൻ? അവൻ എന്റെ മൂത്ത മാത്തുവിന്റെ മോടെ മോനല്ലയോ. അവനെ അറിയോ? മായയുടെ അമ്മച്ചിയുടെ ഫസ്റ്റ് കസിന്റെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ജോണിയാ. അങ്ങനെ വരട്ടെ, കൊച്ചുമറിയുടെ മോള്. അപ്പൊ നമ്മള് ചാർച്ചക്കാരായി. ആ അമ്മാമ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നെ. മിക്കവാറും ഇന്ന് തന്നെ മനസ്സിയോദ്യവും വിളിച്ചു ചൊല്ലലും കെട്ടും ഒക്കെ നടക്കും. പ്രകാശിനൊരു മുന്നറിയിപ്പ് തരാമായിരുന്നു. ഇതിപ്പോ കൈവിട്ടു പോകൂന്നൊരു സംശയം. ഞാൻ ഇടപെടണോടാ. എവിടം വരെ പോകും നോക്കാം. ഒരു ദിവസം എല്ലാരും കൂടെ വാ പുളിങ്കുന്നിലോട്ട്. പട്ടണത്തിൽ ഇങ്ങനെ കഴിയുമ്പോ ഒരു ആശ്വാസമല്ലേ. വരാം. ഇവിടെ ഒരാൾക്ക് തിരക്കൊഴിഞ്ഞിട്ട് ഒന്നിനുമില്ല സമയം. എല്ലാവർക്കും തിരക്ക് തന്നെ. ഞാൻ മാത്തുക്കുട്ടിയുടെ അവിടെ പോയി നിന്ന് 3 മാസം. എനിക്ക് മടുത്തു. അവനും തിരക്ക്, പെമ്പിളയ്ക്കും തിരക്ക്, അലക്കാനും തുടയ്ക്കാനും വരുന്ന മാതാമ്മയ്ക്കും തിരക്ക്, കാറ് ഓടിക്കുന്ന നീഗ്രോയ്ക്ക് വരെ തിരക്ക്. ഇവനിപ്പോ പരീക്ഷ കഴിഞ്ഞ് പോവാൻ നിക്കുവാ. ഞാൻ പറഞ്ഞു അപ്പനെ അമ്മയെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തി പെണ്ണ് കെട്ടിയിട്ട് പോയാ മതിയെന്ന്. അല്ലെങ്കി അവിടെ ചെന്ന് വല്ല മാതാമയം പടലി കയറിയാ. അല്ല, കുഞ്ഞോനാ ബുദ്ധിമോശം കാണിക്കാലെന്നറിയാം. ഇല്ലേ മോളെ?
നമുക്ക് ഇറങ്ങാം അമ്മാമേ, എനിക്ക് ഹോസ്റ്റലിൽ ചെന്നിട്ട് തിരക്കുണ്ട്. ദൈവൻ എന്തിരക്ക്, ചായ കുടിച്ചു പോകാവട. ഇത് കഴിക്കാം അമ്മേ? വേണ്ട മോളെ, അമ്മാമ്മയ്ക്ക് ഇതൊന്നും കഴിച്ചുകൂടാ. മോളെ കണ്ടപ്പോ തന്നെ അമ്മാമ്മയുടെ വയറ് നിറഞ്ഞു. കുഞ്ഞോന്റെ ഇഷ്ടം എന്താ വെച്ചാ അത് എന്റെയും കൂടെ ഇഷ്ടാ. നീ ഇറങ്ങാം അമ്മാമേ. ഞാൻ ഇനിയും വരുന്നുണ്ട്. കൊച്ചുങ്ങള് തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് പരീക്ഷ കഴിഞ്ഞ ഉടനെ നമുക്ക് കല്യാണം ഒന്ന് നടത്തരുതോ? ഞാൻ മാത്തുക്കുട്ടിക്കും എഴുതുന്നുണ്ട്. പുറപ്പെടുമ്പോ ഒരു 1000 വട്ടം പറഞ്ഞല്ലേ അമ്മാമേ, ചളാക്കരുത് ചളാക്കരുതെന്ന്. നീ വേദപുസ്തകത്തിൽ വായിച്ചിട്ടില്ലേടാ, വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിന്റെ അടിയിലോ വെക്കാനാന്നോ? വിളക്ക് വിളക്ക് കാലേ വെക്കണം, എന്നാലേ വെളിച്ചം കാണൂ. അല്ലാതെ ഇത് നിന്റെ മനസ്സിൽ പൂഴ്ത്തി വെച്ചോണ്ടിരുന്ന ചേടാ. നീ വണ്ടി വിടറാ എന്റെ പാ. പോട്ടെ മോളെ. ഡോക്ടർ സണ്ണി കൊടുക്ക. നിക്ക് 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 നിക്ക്. ആ അമ്മച്ചി ഇറങ്ങാൻ നേരത്തെ എന്തോ പറഞ്ഞല്ലോ. എന്തോന്നാ അത്? അത് പപ്പ ഞാൻ കേട്ടില്ല. നീ കേട്ടോടാ. അത് പിന്നെ ഇവളെ കേക്കാത്തോണ്ട് ഞാനും കേട്ടില്ല. എന്നാ ഞാൻ കേട്ടു. ദാ ഇവളും കേട്ടു. അതെ ഞാൻ ഏതാണ്ട് കേട്ടു. ആ സണ്ണി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങും. ബേബിയോ രണ്ടുപേരും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഇന്ന് ഇവിടെ ഏതാണ്ടൊക്കെ നടക്കും, കാര്യമുണ്ട്. നാം വാ. അപ്പോ എന്താ അമ്മച്ചി പറഞ്ഞതിന്റെ അർത്ഥം? ഐം സോറി പപ്പ. പപ്പയോടും മമ്മിയോടും പറയാൻ ഞങ്ങൾ പ്ലാൻ ഇട്ടിരിക്കയായിരുന്നു, അതിനിടയില്. ഓഹോ, അപ്പോ ഇയാളുണ്ടോ കൂട്ടിന്? അപ്പോഴേ ഇവള് നമ്മളുടെ കൂടെ കോളേജിലും കറങ്ങാനൊക്കെ വിട്ടത് ഇതിനായിരുന്നോ? ഇതിപ്പോ ദൈവം വേണ്ട ആദാമിനോട് ചോദിച്ച പോലെ ആയല്ലോ. ഇതിനോ ആദാമി നിന്നെ ഞാൻ തോട്ടത്തിലാക്കി. എന്തോ വേണ്ട വേണ്ടാന്ന് ഇവളോട് ഞാൻ പലതവണ പറഞ്ഞ ജോബച്ചായ. പിന്നെ പ്രേമിച്ചേ അടങ്ങുന്ന വാശി പിടിച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? എടാ നോണയാ പപ്പാ, ഇവൻ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഞാൻ പ്രേമിച്ചത്. അല്ല സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് നേരാ, പക്ഷെ അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായില്ലല്ലോ ജോബച്ചായ. പുളുങ്കൊന്നത്തെ പുളുങ്കൊമ്പിൽ തന്നെ കയറി പിടിച്ചിരിക്കുന്നത്. ഏത് കൊമ്പത്തായാലും പഠിപ്പിന്റെ ഇടയില് പ്രേമവും കൊടച്ചക്രവും ഒന്നും ഇവിടെ വേണ്ട. വേണ്ട പ്രേമാവുമ്പോ അല്ലറ ചിലർ പൊട്ടലും ചീറ്റലും ഒക്കെ കാണും. ഇതിപ്പോ പപ്പയ്ക്കും മമ്മിക്കും ഇഷ്ടമല്ലെങ്കിൽ ഒരു പ്രേമല്ലേ? അത് വേണ്ടാന്ന് വെക്കാൻ എനിക്കത്ര പ്രയാസമൊന്നുമില്ല. അല്ലടാ എടി, അന്ന് നീ എന്നെ പ്രേമിച്ചപ്പോ നിന്റെ അപ്പച്ചനോട് ഇതുപോലെ പറയാൻ നിനക്കെന്താ ധൈര്യം വരാഞ്ഞ്? ഞാനെന്ന് പറഞ്ഞിരുന്നല്ലേ, എനിക്ക് ശരിയെന്ന് പറഞ്ഞ് ആ കോൺട്രാക്ടറെ കൊണ്ട് പിടിച്ച് കെട്ടിച്ചാനേ അപ്പൻ. ലൈബ്രറിയിൽ നിന്ന് ഇവനെ ഇങ്ങോട്ട് മുങ്ങി. ഞാൻ നിന്നെ നോക്കി നടക്കുവായിരുന്നു. ഇനി ക്ലാസ് ഉണ്ടാവോ? സംശയമാ. ഒരു നൂൺ ഷോ പ്രോഗ്രാം വിട്ടാലോ നമുക്ക്. പ്രകാശമുണ്ട്, പ്രകാശ് കാറുമായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെ നോക്കിട്ട് വരാന്ന് പറഞ്ഞു പോന്നതാ. ഞാനില്ല, നിങ്ങൾ പോയിട്ട് വാ. അതുകൊള്ളാം, നീ ഇല്ലാതെയോ? ഞാൻ ഇല്ലെന്നേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് സംസാരിക്കും ചെയ്യാലോ. ചെല്ലേ. പിന്നെയും തുടങ്ങി നിനക്ക്. നീ എന്നോട് വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ പോയിക്കോ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, പറയണല്ലേ പറഞ്ഞേ. സോറി, വെയിറ്റ് ചെയ്ത് മുഷിഞ്ഞല്ലേ. അത് പിന്നെ രണ്ട് ടിക്കറ്റേ റിസർവ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇവളോട് പറഞ്ഞാ വരുന്നില്ല എന്ന്. ചെല്ലോ, നിങ്ങൾ പോയിക്കോ. നീ ഇങ്ങോട്ട് കയറിക്കേ. ഞാൻ ഹോസ്റ്റലിലെ ദീപകിന്റെ റൂമിൽ കാണും. പടം വിടുമ്പോ തിയേറ്റർ മുമ്പിൽ വരാം. നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം. ഓക്കെ. പ്രകാശ് വിട്ടോ. നീ പറയുന്ന കേട്ടെ, കേറങ്ങോട്ട് കേറ്, കേറടാ. ഓക്കെ. तुम्हें देखकर यह गुमान होता है कि तौहीद को इंसानी जिस्म नहीं किसी मशीन का नाम है. प्रकाश, जिसमें खुशी गम हमको हुआ डर होगा नाम का कोई भी पुरजा नहीं. इनके इनके मूड இல்ல. प्रकाश वणगी काणू, ഞാൻ പോവാ. മെഷീനെ ഖത്താർ നീ ഓതി ജനാബ്. എബിടാ, അവൻ നേരത്തെ പോയല്ലേ മോളെ. എന്തോ പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല, എന്നോട് പറഞ്ഞില്ല. അതെന്താ നിന്നോട് പറയാതെ പോയത്? ബൈക്കോ എടുത്തിട്ടില്ല എന്ന്. ഹലോ
ഇല്ല ക്ലാസ്സിലില്ലേ? ഇല്ലെന്നേ, കാന്റീനിലും ഇല്ല. താനും കയറില്ലേ അവര്? എന്താ രണ്ടുപേരും കൂടി പിണങ്ങിയോ? വർഷ, ഞാനിന്ന് ബൈക്ക് എടുക്കാൻ വന്നു, എനിക്കൊരു ലിഫ്റ്റ് തരുമോ? ഇങ്ങനെ ഒരു മൊമെന്റ് ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഐ ആം സോ ഹാപ്പി. എബി, എബിക്ക് തിരക്കുണ്ടോ? ഇല്ല. ഒരു അഞ്ചു മിനിറ്റ്, ഒരു ഐസ്ക്രീം കഴിക്കാം നമുക്ക്. രണ്ട് ചോക്ലേറ്റ്സ് ഉണ്ടേ. ഇന്ന് രണ്ടുപേരെയും ക്ലാസ്സിൽ കണ്ടില്ലല്ലോ. സോണ ഡോറ് വരെ വന്ന് മടങ്ങിപ്പോയി. എബി അങ്ങോട്ടേക്ക് വന്നതേ ഇല്ല. ഭയങ്കര തലവേദന ആയിരുന്നു. ഹോസ്റ്റലില് ദീപകിന്റെ റൂമിൽ കിടന്ന് ഉറങ്ങിപ്പോയി. നോണ, രണ്ടുപേരും പിണങ്ങി അല്ലേ? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രകാശുമായിട്ട് റൊമാൻസ് ആയി പിന്നെ സോണ എബി അവോയ്ഡ് ചെയ്യുന്നു അല്ലേ? ഏയ്, ആര് പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല. നഷ്ടബോധം തോന്നുന്നുണ്ട് എബിക്ക്. നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. അന്ന് ഞാനൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്നെങ്കിലും ഒരിക്കൽ എന്റെ ഇഷ്ടം എബി തിരിച്ചറിയുന്നവരെ ഞാൻ കാത്തിരിക്കുന്നു. ഇന്നിപ്പോ എബി എന്റെ കാറിൽ കയറിയപ്പോ, എന്റെ ഐസ്ക്രീം കഴിക്കാൻ വന്നപ്പോ, എന്റെ പ്രാർത്ഥന ഫലിക്കണ പോലെ. ഡൽഹിയിൽ നിന്ന് ഡാഡി വരുന്നുണ്ട് നെക്സ്റ്റ് സൺഡേ. എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് ഡാഡിയാ. കഴിഞ്ഞ തവണ വന്നപ്പോ ഞാൻ എബിയെ പറ്റി പറഞ്ഞു. ഡാഡിക്ക് എബിയെ കാണണമെന്ന് താല്പര്യമുണ്ട്. എന്റെ ഇഷ്ട ഡാഡിയുടെ ഇഷ്ടം. എനിക്ക് 3 വയസ്സുള്ളപ്പോ ഡാഡിയും മമ്മിയും പിരിഞ്ഞു. പിന്നെ വല്ലപ്പോഴും നിറയെ പ്രസന്റുകളുമായി ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരും ഡാഡി. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഒരു ലഞ്ച് അല്ലെങ്കിൽ ഒരു ഡിന്നർ, അതിനിടയിൽ ഒരുപാട് സംസാരിക്കും. കൂടെ താമസിക്കുന്ന മമ്മിയേക്കാൾ എന്നെ അടുത്തറിയുന്നത് ഡാഡിയാ. നമുക്കൊന്ന് മീറ്റ് ചെയ്തൂടെ ഡാഡിയെ? എബി, ഒരു മോഹം പ്ലീസ് എക്സ്ചേഞ്ച്. സോറി, ഐ എം സോറി വർഷ. ബേബി, ഈ റമ്മിനെ ഞങ്ങളുടെ നാട്ടിൽ, അതായത് തിരുവല്ലാമലയിലെ ഭസ്മം എന്നൊരു പേരുണ്ട്. വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് ഭക്തിയോടെ ഭസ്മം തൊടാനിരിക്കാന്നാ പറയാ. പണ്ട് കാരണവന്മാരൊരു ഭാഷയാ, മക്കളും മരുമക്കളും അറിയാതെ മോന്താണുള്ള അടവേ. ഒരെണ്ണം കൂടി ഒഴിക്കട്ടെ പിന്നെ. അല്ല മേനോൻ സാർ, ഈയിടെ ശുക്രിയ പറിച്ചത് നിർത്തിയോ? പിള്ളാരതിന്റെ അർത്ഥം മാറ്റി കളഞ്ഞില്ലേ? ഇപ്പൊ അറിയാതെ അബദ്ധത്തിലെങ്ങാനും പറയാൻ വാ തുറന്ന ആ അപ്പ വിഴുങ്ങി കളി. അല്ല, നമ്മുടെ ആളവിടെ രുക്കു, കാണാറേ ഇല്ലല്ലോ. നാട്ടിൽ പോയി, വന്നിട്ടില്ല. ചിന്നയുടെ അമ്മ പാമ്പ് കടിച്ച് ചത്തു എന്നറിഞ്ഞ് ചാടിത്തുള്ളി പോയതാ. ഒടുവിലെ വഴിപാട് നേർന്നതിന് ബലം ഉണ്ടായി അല്ലേ? ഇതെന്നെ പറ്റി ഈ പിള്ളേർക്ക്? കുറെ നേരമായല്ലോ നനച്ചു തിന്ന താറാവിനെ പോലെ. എന്നതടി സോന, അല്ലേലും ഇവരുടെ കോമഡി കൊണ്ട് ഇവിടെ ചെവിതല കേക്കല്ല. എന്നതാടാ എബി? ഒന്നുമില്ല ജോബച്ചായ. പിന്നെ എന്നാത്തിനാ ഇങ്ങനെ മാറിയിരിക്കുന്നേ? എന്നതാടി മോളെ, സണ്ണിച്ചായനോട് പറ, നിന്റെ മുഖം എന്താടി വല്ലായിരിക്കുന്നേ? ഒന്നുമില്ല. പിന്നെ നിന്റെ ലവ് ഫെയിലർ ആയ മോളെ. അതൊന്നുമല്ല. എന്നതായാലും നീ സണ്ണിച്ചായനോട് പറ. ഇവൻ എന്നോട് മിണ്ടിയിട്ട് 2 ദിവസമായി സണ്ണിച്ചായ. അതെന്നതാടാ, നിന്റെ സംസാര ശേഷി പോയോ? ഒന്ന് മിണ്ടായിരിക്കും അപ്പ. ഓ, അപ്പ നീ മിണ്ടും. പിന്നെന്താടാ നീ എന്റെ മോളോട് മാത്രം മിണ്ടാത്തെ? അവളാ എന്നോട് പണങ്ങി നടക്കുന്നെ. അത് ഇന്ന് വൈകിട്ട്, അതിന്റെ കാരണമുണ്ട്. അതിന് മുൻപോ എന്നെ കൂട്ടാതെ കോളേജിൽ പോവാ, എന്നിട്ട് ഞാൻ അന്വേഷിക്കുന്ന നടത്തുന്നൊക്കെ മാറി നടക്കുക. ഞാൻ എന്തെടുത്താ? നീ തന്നെയല്ലേ ഉന്തി തള്ളി പ്രകാശനോട് സിനിമയ്ക്ക് വിട്ടത്? അവള് ചോദിച്ചതിന് ഉത്തരം പറയടാ. അത് പപ്പ പ്രകാശന് ഇഷ്ടമല്ലെങ്കിലൊന്ന് കരുതിട്ടാ. പ്രകാശ് ഇഷ്ടമല്ലെങ്കിൽ എന്നോട് മിണ്ടൂലേ? പറ എന്നോട് മിണ്ടൂലേ? എന്നിട്ട് അവൻ എന്നോട് റിവഞ്ച് എടുക്കാൻ നടക്കുക. എന്റെ മൈൻഡ് ഏത് വർഷയുടെ കൂടെ കാറി കയറി പോവാ. ഐസ്ക്രീം പലരിൽ ഒരുമിച്ചിരുന്ന് ഐസ്ക്രീം കഴിക്കുക. അതേതാ പുതിയൊരു കഥാപാത്രം ഇതിനിടയിൽ വർഷ? ഇവന്റെ ഒരു ആരാധിക.
പ്രേമം തലയ്ക്ക് പിടിച്ച് പുറകെ നടക്ക. കണ്ടോ കണ്ടോ, എല്ലാം ഇവള് എന്നെ ഉണ്ടാക്കി വെച്ചിട്ട്. നിനക്ക് എന്താ വർഷ പ്രേമിച്ചാലെന്ന് പറഞ്ഞ് എന്നെ ഇളക്കിയതാരാ? ഇനിയിപ്പൊ ഞാൻ പ്രേമിക്കാൻ പോവാ. മതി, കാര്യമൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. അവൻ ഇവളെ പ്രേമിക്കുക, ഇവൻ അവളെ പ്രേമിക്കുക. ചേടാ, ഇത്രയും കാലം എന്റെ മാന്റമ്മളുടെ ഇടയിൽ ഇല്ലാത്ത ഒരു സബ്ജക്റ്റ് ആയിരുന്നല്ലോ ഈ പ്രേമം. നിങ്ങൾക്ക് ഇതെന്ത് പറ്റി? എല്ലാത്തിനും കാരണം ഈ മേനോൻ സാറാ. ശുക്രിയ. നോക്ക്, ഇനി എന്റെ മക്കൾ കിറവിച്ചാൽ ഈ പപ്പയ്ക്ക് സങ്കടാവും, ആ പപ്പയ്ക്ക് സങ്കടാവും. ഇനി എന്റെ മക്കൾ പിണങ്ങിയാൽ ഈ മമ്മിയും കരയും, ആ മമ്മിയും കരയും. അതുകൊണ്ട് എന്റെ മക്കളെ കൈകൂട കൊടുക്കട. നിങ്ങളെപ്പോലെ ഈ ലോകത്ത് നിങ്ങളെ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പിണങ്ങരുത് ഒരിക്കലും. മനസ്സിലായോ? എനിക്കെന്താടാ ജോബേ കരച്ചിൽ വരുന്നേ? ഞാൻ ഫിറ്റാന്ന്. എടുക്കടോ. രണ്ടു മണിയായിട്ടും കാണുന്നില്ലല്ലോ ആളെ. ഫുഡ് ഓർഡർ ചെയ്താലോ? മൂക്ക് വിശക്കുന്നില്ലേ? സാരില്ല ഡാഡി, കുറച്ച് നേരം കൂടി നോക്കാം. ഹലോ, ഹായ് വർഷ. ആ, എബിയുടെ വീട്ടിൽ ആരും ഫോൺ എടുക്കുന്നില്ലല്ലോ. അവിടെയുണ്ടോ എബി? ഇല്ല, അവരങ്ങോട്ട് പോകുന്നല്ലോ. ഞാനല്ലേ പറഞ്ഞേച്ച്? വന്നില്ല. ഡാഡി ലഞ്ച് കഴിക്കാതെ കാത്തിരിക്കുക. എത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ ഡാഡിയുടെ ഫ്ലൈറ്റിന്റെ സമയമായി. സാരല്ല, ഡാഡിക്ക് എബിയോട് പരിഭവമില്ലെന്ന് പറഞ്ഞേക്കെ. എനിക്കും ശരി. എന്താ ഇത്? അയാൾ വേറെ എന്തെങ്കിലും തിരക്കായിട്ട് പോയതായിരിക്കും. എന്നാലും ഒന്ന് ഫോൺ ചെയ്തൂടെ. ടേക്ക് ഇറ്റ് ഈസി മൈ ഡിയർ, വി വിൽ മീറ്റ് ഹിം നെക്സ്റ്റ് ടൈം. ഓക്കെ. എങ്ങനെയുണ്ട് ഫ്യൂച്ചർ ഫാദർ ഇൻ ലോ? ഓ ജാട, ഭയങ്കര ജാട. അതെന്താ അങ്ങനെയുടെ ചില ചീപ്പ് വർത്തമാനങ്ങള്? ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ആളാണ്. ആനയാണ്, ചേനയാണ്, ചക്കയാണ്, മാങ്ങയാണ്. ബോറടിച്ചു. ഊണ് കഴിച്ചോ? പിന്നെ ഐസ്ക്രീമും കഴിച്ചു. ഒന്ന് തന്നെ. അങ്ങേര് എന്ത് പറഞ്ഞാ? ചുമ്മാ ഓരോ ലൊട്ടിലൊടുക്ക് കാര്യങ്ങളും. നീ എന്നോട് കള്ളവും പറഞ്ഞു തുടങ്ങി അല്ലേ? വർഷ വിളിച്ചിരുന്നു. അത് സോന, പോകുന്ന വഴി ടയർ പഞ്ചറായി. പിന്നെ നോക്കുമ്പോ സമയവും വൈകി. വേണ്ട, ഒരു കള്ളം മറയ്ക്കാൻ പിന്നെയും കള്ളം പറയണ്ട. എന്താണ് നിനക്ക് പറ്റിയത്? എന്താണ് നമുക്കിടയിൽ സംഭവിച്ചത്? പറ. നമ്മൾ എന്തെങ്കിലും ഇതുവരെ പരസ്പരം പറയാതിരുന്നിട്ടുണ്ടോ? ഒന്നുമില്ല, എനിക്ക് പോകാൻ തോന്നില്ല. അത്ര തന്നെ. വർഷ വല്ലാണ്ട് അപ്സെറ്റായ വിളിച്ചത്. കരയാൻ തുടങ്ങി പാവം. നീ എന്ന് മുതൽ ആളുകളോട് ക്രൂരത കാട്ടാൻ പഠിച്ചത്? സോറിടാ, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല. എനിക്ക് സാധിക്കുന്നില്ല ആ കുട്ടി അങ്ങനെ കാണാൻ. എന്റെ മനസ്സങ്ങോട്ട് എത്തുന്നില്ല. ഇനി നീ കാര്യം എന്നോട് പറയരുത്. ആ കുട്ടിയും അതൊന്നും ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കും. എനിക്ക് മനസ്സിലായി. മനസ്സിലായി എബി. ഞാൻ നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു. സാരല്ല, ഡാഡിയോട് പറഞ്ഞോളാം ഞാൻ നുണ പറഞ്ഞതാണെന്ന്. ഡാഡിക്ക് തമാശയായിരിക്കും. പൊട്ടിച്ചിരിച്ചിട്ട് മരമണ്ടി എന്ന് പറഞ്ഞ് തലയ്ക്കൊരു കിഴുക്ക് തരും. എനിക്ക് വിഷമമൊന്നുമില്ല എബി. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. എല്ലാം ഉള്ളിലൊതുക്കി എബി എന്തിനാ വെറുതെ? എന്ത് എന്തുള്ളിലൊതുക്കി? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഏ വർഷയ്ക്ക് തോന്ന. അല്ല, എനിക്കറിയാം എബി. ആദ്യം മുതലേ അറിയാം. ഫ്രണ്ട്ഷിപ്പിനപ്പുറത്ത് എബിക്ക് സോനയോട് തോന്നുന്ന ഇഷ്ടം, അതിന്റെ അർത്ഥം ഒക്കെ അറിയാം. ഇപ്പൊ വൈകിപ്പോയില്ലേ? കയ്യിലിരുന്നത് വെറുതെ വലിച്ചെറിഞ്ഞ് കളഞ്ഞതല്ലേ? ഒരു വാക്ക് അവളോട് പറഞ്ഞുകൂടായിരുന്നോ? അവൾക്ക് തിരിച്ച് എബിയെ സ്നേഹിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവോ? ഒക്കെ സ്വയം വേണ്ടെന്ന് വെച്ചതല്ലേ? അതെ, സ്വയം വേണ്ടെന്ന് വെച്ചതാ. അറിഞ്ഞുകൊണ്ട് തന്നെ ഇതുവരെ പരസ്പരം ഒന്നും പറയാതിരുന്നിട്ടില്ല, പരസ്പരം ഒന്നും മറച്ചു വെച്ചിട്ടില്ല. ഇന്നലെ സോനി അത് പറഞ്ഞപ്പോ ഞാൻ അവളുടെ മുമ്പിൽ ആകെ ചെറുതായ പോലെ
ഇനി അങ്ങനെ ഒന്നും തോന്നില്ലെന്ന് മാത്രം ഇപ്പൊ എന്റെ പ്രാർത്ഥന. വർഷ, ദയവ് ചെയ്ത് സോനെ ഇത് അറിയരുത് ഒരിക്കലും. പ്ലീസ് വർഷ പറയരുത്. പ്രോമിസ്. സുഹൃത്തുക്കളെ, ഒരധ്യയന വർഷം കൂടി വിട പറയുകയാണ്. കുറച്ചുകാലം, വളരെ കുറച്ചുകാലം നമ്മളിവിടെ ഒത്തുകൂടി. ഒരുപാട് ഇണക്കങ്ങളും പിണക്കങ്ങളും നമ്മുടെ കലാലയ ജീവിതത്തിലുണ്ടായി. ഒരു ജന്മം മുഴുവൻ ഓർത്തുവെക്കാൻ വേണ്ട മധുരിക്കുന്നതും നൊമ്പരപ്പെടുത്തുന്നതുമായ അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ ചില വർഷങ്ങൾ. ഓർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് തമാശകളും. പക്ഷെ ആ കൂട്ടത്തിൽ ഒരു റൊമാൻസ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നല്ല. ഹായ്, ക്യാമ്പസ് റൊമാൻസിന് എന്നെ കിട്ടില്ല എന്ന് വീമ്പ് പറഞ്ഞിട്ട് എന്തായെന്ന് ചോദിച്ച ഫ്രണ്ട്സിന്റെ കളിയാക്കലും. എന്നാലൊരു രസമുണ്ടല്ലേ. ഏതായാലും വീട്ടുകാർക്ക് കൂടി താല്പര്യമായ സ്ഥിതിക്ക് ഇനി അധികം കാലം കാത്തിരിക്കാതെ എല്ലാം ഒന്ന് ഫാസ്റ്റ് ആക്കി കൂടെ. അടുത്ത് തന്നെ മമ്മിയും ഡാഡിയും വരുന്നുണ്ട് സ്റ്റേറ്റ്സിൽ നിന്ന്. വന്നാൽ ഉടൻ ഒഫീഷ്യലായി പെണ്ണ് വയ്ക്കാൻ അവരെത്തും തന്റെ വീട്ടില്. കുട്ടിക്കാലം തൊട്ടേ എന്റെ യോഗ ആശിക്കേണ്ടതല്ല കിട്ടുക, ആശിക്കാത്തത് പലതും ആവശ്യത്തിൽ കൂടുതൽ കിട്ടുകയും ചെയ്യും. പണ്ടൊക്കെ ഡൽഹിയിൽ പോയി ഡാഡിയുടെ കൂടെ നിൽക്കാൻ കൊതിച്ചിട്ടുണ്ട്, അന്നൊന്നും മമ്മി വിട്ടിട്ടില്ല. ഇതിപ്പോ എക്സാം കഴിഞ്ഞ് ഡാഡിയുടെ കൂടെ സ്ഥിരമായി നിൽക്കാന്നായപ്പോ ഒരു താല്പര്യമില്ലായ്മ. ഡാഡിയുടെ ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. എന്തൊക്കെയോ എന്നേക്കുമായി നഷ്ടപ്പെടാന്നൊരു തോന്നൽ ഒക്കെ ഇനി കുറെ ഓർമ്മകള് അല്ലേ അബേ. കൊടുക്കുന്ന ഒന്നും ആരും എനിക്ക് തിരിച്ചു തരാറില്ലല്ലോ, അതുകൊണ്ടല്ലേ എല്ലാവരും എന്നെ വേൾഡ് ബാങ്ക് എന്ന് വിളിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഒരു വരി ഒന്ന് എഴുതുവോ. Forgive me for all the pains that I gave you. Baby. ഈ വെള്ളവും കയലും ഒക്കെ കാണാനെങ്കിലും നീ എല്ലാ വർഷവും നാട്ടിലോട്ട് വാടാ. നാട്ടുകാരെക്കാളും കൂടുതൽ വിദേശികളായി ഇവിടെ ഇപ്പം. കണ്ടില്ലേ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ അവരെ പറ്റിക്കാൻ. അതിനെന്തോ മുദ്രാവാക്യം ഇവിടെ ഉള്ളവര് പറയുമല്ലോ. എന്തുവാടാ കുഞ്ഞോനത്? ഗോഡ്സ് ഓൺ കൺട്രി. ആ അത് തന്നെ, ദൈവത്തിന്റെ സ്വർഗരാജ്യം ഇപ്പൊ ഇവിടാന്നല്ല. കഴിഞ്ഞ വർഷവും വരാമെന്ന് പറഞ്ഞിട്ട് നീ വന്നില്ല. അവിടുത്തെ ഓരോ തിരക്കുകൾ കഴിഞ്ഞിട്ട് വരാനൊക്കെ ഉണ്ട് എന്റെ അമ്മച്ചി. ഇനി പ്രകാശം കൂടി അങ്ങോട്ട് വന്നാലേ ഒന്ന് ശ്വാസം വിടാനുള്ള ഒഴിവ് കിട്ടു. എക്സാം കഴിഞ്ഞ സ്ഥിതിക്ക് അവനും നമ്മുടെ കൂടെ തന്നെ പോരാ. അതെ, എന്തോന്നതെ? കല്യാണം കഴിച്ചവൻ ഇവിടെ തന്നെ കൂടാൻ പോവാ എന്നോടൊപ്പം. അത് ഞങ്ങള് തീരുമാനിച്ചതാ. ഇല്ലയോടാ കുഞ്ഞോനെ? കൊച്ചിനെ ഞാൻ കണ്ടതാ, നല്ല കൊച്ച്. കുഞ്ഞോനുമായിട്ട് നല്ല ചേർച്ചയാ. പിന്നെ വീട്ടുകാര് മോശമൊന്നുമല്ല. ഡൽഹിയിലെ നമ്മുടെ ജോണിയുടെ ഭാര്യയുടെ ചാർച്ചക്കാരാടാ. എങ്കിൽ പിന്നെ ഞങ്ങൾ വരുമ്പോഴേക്കും അമ്മച്ചിക്ക് നിശ്ചയിച്ചൂടായിരുന്നു. അത് കൊള്ളാം. നീയും സാറേയും കൂടെ ചെന്ന് കാണാതെ എങ്ങനെയാ? എന്നാ പോകണ്ടെന്ന് വെച്ചാ അമ്മച്ചി വന്നു. രണ്ടു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ചേട്ടന്റെ മോനെടുത്തം പഠിക്കാനെന്നും പറഞ്ഞു പോയതാ. രണ്ടു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കൂടെ ഒരു മദാമ്മ, ഒപ്പം ഒരു കൊച്ചു. ആ പെണ്ണോ അവന്റെ രണ്ടരട്ടി. ദേ ഇത്രയും ഉണ്ട്. അന്ന് തീർച്ചപ്പെടുത്തിയതാ ഞാൻ കുഞ്ഞോന്റെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കരുതെന്ന്. ഇതിപ്പം ഭാഗ്യത്തിന് മനപ്പൊരുത്തം പോലെ ഒത്തുവന്നെന്നും വെച്ചോ. എല്ലാവർക്കും തൃപ്തിയായ നിലയ്ക്ക് നമുക്ക് തീയതി അങ്ങ് നിശ്ചയിക്കരുത്. അതിനെ വേറൊരു ചടങ്ങ് വേണോ? വേണ്ട, പറഞ്ഞാ മതി. എപ്പോഴായാലും ഞങ്ങൾ റെഡി. ഒരു മാസത്തെ അവധിക്കാ ഞങ്ങൾ വന്നത്. ഏറിപ്പോയാൽ ഒന്നോ രണ്ടോ ആഴ്ച കൂടെ നിൽക്കാം. ഇതിനുള്ളിൽ കല്യാണവും വിരുന്നും ഒക്കെ കഴിഞ്ഞാ സോനയും കൊണ്ടുപോവാം ഞങ്ങളോടൊപ്പം. സോനയ്ക്ക് പാസ്പോർട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ? വിസയുടെ കാര്യത്തിൽ വലിയ പ്രയാസം വരില്ല. പ്രകാശിന് ഗ്രീൻ കാർഡുള്ള സ്ഥിതിക്ക് കല്യാണം കഴിഞ്ഞ് നാലഞ്ച് ദിവസത്തിനകം ശരിയാക്കാവുന്നേ ഉള്ളൂ. അല്ല, പെട്ടെന്ന് ഇവിടെ കൊണ്ടുപോവാന്ന് പറഞ്ഞ ഞാനും പറഞ്ഞതാ അത്. കുഞ്ഞോ വേണമെങ്കിൽ പൊക്കോട്ടെ, മോൾ എന്റെ കൂടെ കുറച്ചുനാള് പുളിങ്കുന്നിലൊക്കെ നിന്ന്
അത് പറഞ്ഞിട്ട് അപ്പനും മോനും ആ വഴിക്ക് എടുക്കണ്ടേ? അതിപ്പോ അമ്മച്ചിയുടെ സമ്മതം നോക്കിയാൽ ശരിയാകില്ല. എന്റെ തിരക്കും ബിസിനസ് ഒക്കെ ഞാൻ പറഞ്ഞതാണല്ലോ. പ്രകാശും കൂടി അങ്ങോട്ട് വന്നാലേ ശരിയാവൂ. പുതുമോടിയാവുമ്പോ പെണ്ണിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ ഇവനും കാണും പ്രയാസം. ഇപ്പോഴത്തെ പിള്ളേരല്ലേ. അതുകൊണ്ട് മിസ്റ്റർ ജോബും നിങ്ങളെല്ലാവരും ഒരു ഫേവറേറ്റ്. ഒക്കെ എത്ര പെട്ടെന്ന്! അല്ലേടാ, നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ പോവൂലടാ, നിന്നെ വിട്ട്, ഇവിടെ ഒക്കെ വിട്ട്, പപ്പയും മമ്മയും സണ്ണിച്ചാനിയും ബേബാൻ്റെയും ഒക്കെ വിട്ട്. ഞാൻ എന്താ അത് ഓർക്കാഞ്ഞത്? എല്ലാം എല്ലാ കാലത്തും ഒരേ മാതിരി ആവില്ലല്ലോ. പോകേണ്ട സമയമാകുമ്പോൾ പോകണം, പിരിയേണ്ട സമയമാകുമ്പോൾ പിരിയണം. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? കല്യാണം കഴിഞ്ഞ പിന്നെ എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. പോണം, എവിടേക്കായാലും പോണം, എത്ര ദൂരത്തേക്കായാലും പോണം. പിന്നെ നിനക്ക് നിൻ്റെതായ ലോകം, നിൻ്റേത് മാത്രമേ 100 കൂട്ടം കാര്യങ്ങൾ. അതിനിടയ്ക്ക് വെല്ലപ്പോഴും ഒരു കത്ത് അല്ലെങ്കിൽ ഫോൺ കോൾ, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്, ഒരു ന്യൂ ഇയർ കാർഡ്, പിന്നെ ചിലപ്പോൾ തിരക്കിനിടയിൽ അത് മറക്കും. എല്ലാ ഫ്രണ്ട്ഷിപ്പും ഒടുവിൽ അവിടെ ചെന്നാണ് എത്തുക. അത് നിന്റെ കുറ്റമല്ല, ആരുടെയും കുറ്റമല്ല. ട്രൂത്ത്, ദി റിയൽ ട്രൂത്ത്. ഇല്ല, എനിക്കത് ഓർക്കാനേ പറ്റുന്നില്ല. പറ്റൂടാ എനിക്ക്? നിനക്ക് പറ്റുമോ? അന്ന് യൂണിവേഴ്സിന് പോയപ്പോ ആ ഒരാഴ്ച എന്ത് വീർപ്പുമുട്ടലായിരുന്നു ഇല്ലേ? ഇതിപ്പോ പോയ പിന്നെ എന്താണെന്ന് പോലും അറിയാതെ. ഒരുപക്ഷെ 2-3 കൊല്ലം കഴിഞ്ഞ് ആ അമ്മാമ്മ പറഞ്ഞ പോലെ ഒക്കത്തെ ഒരു കൊച്ചു കുറുമ്പിനൊക്കെയായി തടിച്ച് വീർത്ത് മുടിയൊക്കെ ബോബ് ചെയ്ത് 4-5 വലിയ സൂട്ട് കേസുകളുമായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങും. അപ്പോ സമയമുണ്ടെങ്കിൽ റിസീവ് ചെയ്യാൻ ഞാൻ വരും. നിനക്ക് തമാശ? ഇപ്പൊ ഓർക്കുമ്പോ ഒന്നും വേണ്ടായിരുന്നു തോന്നുക. ഈ പ്രേമോ ഈ കല്യാണോ ഒന്നും അല്ലെങ്കിൽ പ്രകാശ് എന്നെ പ്രേമിക്കാൻ തോന്നിയ നേരത്ത് നിനക്കെന്നെ പ്രേമിച്ചൂടായിരുന്നോ? എന്നിട്ട് നിനക്കെന്നെ കല്യാണം കഴിച്ചൂടായിരുന്നോ? എങ്കിൽ പിന്നെ ഒരിക്കലും പിരിയേണ്ടി വരില്ലായിരുന്നല്ലോ നമുക്ക്. അതും തോന്നിയില്ല. നീ മരമാക്രിക്കും. പ്രിയപ്പെട്ട എബിക്ക്, വല്ലപ്പോഴും ഒരിക്കലും ഒരു കത്തയക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് എടുക്കാവല്ലോ അല്ലേ? അല്ലേ, ഇന്നലെയാണ് ഡാഡിയുടെ കൂടെ ഡൽഹിയിൽ എത്തിയത്. പണ്ടൊക്കെ ഡൽഹി ഒരു വലിയ കൗതുകമായിരുന്നു, ഇപ്പൊ അതുമില്ല. ഇന്നലെ രാത്രി കുറെ നേരം ഡാഡിയും ഞാനും എബിയെ കുറിച്ച് സംസാരിച്ചു. ഡാഡിയാണ് പറഞ്ഞത് എബിക്ക് എഴുതാൻ. ഡാഡി പറയാ ഇപ്പോഴും വൈകിട്ടില്ലാന്ന്. എബിയെ മനസ്സിലാക്കാൻ എന്തായാലും സോണി
എബിയെക്കുറിച്ച് സംസാരിച്ചു. ഡാഡിയാ പറഞ്ഞത് എബിക്ക് എഴുതാൻ. ഡാഡി പറയാ ഇപ്പോഴും വൈകിയിട്ടില്ലെന്ന്. എബിയെ മനസ്സിലാക്കാൻ എന്തായാലും സോനയ്ക്ക് കഴിയാതെ വരില്ലെന്ന്. ഒരുപക്ഷേ എബിയുടെ മനസ്സിലുള്ളതുപോലെ സോനയുടെ മനസ്സിലും അതേ തോന്നൽ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. പ്രേമമെന്ന് പറയുന്നത് അങ്ങനെയാണ് എബി. ഇത്ര അടുത്ത കൂട്ടുകാരിയായിട്ടും എബിയുടെ മനസ്സെന്തെന്നറിയാൻ സോനയ്ക്ക് കഴിഞ്ഞു. അതുപോലെ എബിക്കും കഴിയില്ല. അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാം. എല്ലാം തുറന്ന് പറയും സോനയോട്. പെട്ടെന്നുണ്ടായതല്ല പപ്പ, നേരത്തെ സെലക്ഷൻ കിട്ടിയിരുന്ന. നീണ്ടു നീണ്ടുപോയി ഇപ്പൊ ആയെന്നേ ഉള്ളൂ. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിന്ന് ആകെ 3 പേർക്ക് കിട്ടിയിട്ടുള്ളൂ. അതൊക്കെ ശരിയായിരിക്കും. എന്നാലും ഇപ്പൊ നീ പോണ പ്രശ്നമില്ല. ഇതിപ്പോ എന്റെ കോഴ്സ് കഴിഞ്ഞല്ലേ, ഇത് ലാസ്റ്റ് ചാൻസാ, എനിക്ക് പോണം. എന്നാലും ഇവിടെ കല്യാണല്ലേ അബി, നാളെ മനസ്സോദ്യം, പിന്നെ ആകെ 10 ദിവസം പോലും ഇല്ല. അതിനിടയ്ക്ക് അവൻ പോവാന്ന് പറഞ്ഞ. അതിപ്പോ രണ്ടും ഒരുമിച്ചായാലും ഞാൻ എന്ത് ചെയ്യാനാ? രണ്ടും ഒരുമിച്ചായെങ്കിൽ ക്യാമ്പിന് പോണ്ടാന്ന് തീരുമാനിച്ച പോരെ. ഇനി ഇപ്പൊ പോവാതിരുന്നാ ശരിയാവില്ല. ഈ സമയത്ത് നീ പോവാന്ന് പറഞ്ഞ ഞങ്ങൾക്കൊക്കെ വിഷമല്ലേ? അത്
താനുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലിരിക്കുകയായിരുന്നു ഞാൻ. കത്തുകൾ ഇനിയും കുറെ പോസ്റ്റ് ചെയ്യാനുണ്ട്, വിളിക്കേണ്ടവർ ബാക്കി. ഒക്കത്തിനും മുൻപന്തിയിൽ നിൽക്കേണ്ട ആളല്ലേ താൻ. അല്ലെങ്കിൽ തന്നെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് ആ സമയത്ത് ഇവനില്ലെന്ന് പറഞ്ഞാൽ ആൾക്കാരെന്താ കരുതുക? ഞാനില്ലെങ്കിലും കല്യാണം നടക്കാതിരിക്കില്ലല്ലോ. നീ എന്താ ഇങ്ങനെ റഫായി സംസാരിക്കുന്നേ? പോണ്ടെന്ന് പറഞ്ഞ പോണ്ട. ഇനിയിപ്പോ നിങ്ങളൊക്കെ എതിർത്താലും എനിക്ക് പോകാണ്ട് പറ്റില്ല. ഇവളെന്താ കുന്തം മെഴുകുന്ന പോലെ നിൽക്കുന്നേ? ഇവള് പറയട്ടെ, കുഞ്ഞുന്നാൾ മുതൽ എല്ലാ കാര്യത്തിനും ഒപ്പം ഉണ്ടായിട്ട് ഇവളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഈവന്റ് വന്നപ്പം ഇവൻ വേണോ വേണ്ടയോന്ന് ഇവള് തന്നെ പറയട്ടെ. പോയിക്കോട്ടെ സണിച്ചായ, അവന് പോണെന്നാണെങ്കിൽ പോയിക്കോട്ടെ. ഇതിപ്പോ പണ്ടാരായിട്ട് പറഞ്ഞോളിയായല്ലോ, ഇവക്കും ഇതെന്ത് പറ്റി? ഞാൻ പോണം സോന, പോകുന്നതാ ഇപ്പൊ നല്ലത്. എവിടെയാ ഇല്ലാത്ത കോച്ചിങ് ക്യാമ്പ്? അങ്ങനെ ഒരു കള്ളം പറയാനാ തോന്നിയത്. നിന്റെ കല്യാണം കഴിഞ്ഞു നീ പോകുന്നവരെ ഞാൻ എങ്ങോട്ടെങ്കിലും മാറിയിക്കണം, മാറി നിന്നേ പറ്റൂ. അതെവിടെയായാലും തോന്നുമ്പോ പെട്ടെന്ന് വരാൻ പറ്റാത്തൊരു ദൂരത്ത്. ഫൈനൽ ബികോമിൽ ഉണ്ടായിരുന്ന അനൂപ് ഇപ്പോ ദാവങ്കരിയില ഏട്ടന്റെ അടുത്ത്. അഡ്രസ് ഉണ്ട് കയ്യില്. ഇനി ഞാനിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നിനക്ക് പഴയ സോനയും എനിക്ക് പഴയ എബി ആകാൻ കഴിയാതെ വന്നേക്കും. അത് വേണ്ട. കൂട്ടുകാരൊക്കെ തെറ്റിദ്ധരിച്ചപ്പോഴും ഒരു തമാശ കേൾക്കുന്ന പോലെ നമ്മൾ ചിരിച്ചു തള്ളിയില്ലേ? ഇനിയും നമുക്കതിന് കഴിയും. നിന്റെ പപ്പയും മമ്മിയും എൻ്റെ പപ്പയും മമ്മിയും നമ്മൾ വളർന്നിട്ടും നമുക്കെല്ലാ ഫ്രീഡവും തന്നത് മറ്റൊന്നും നമ്മുടെ മനസ്സിലില്ലെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ടല്ലേ? അതെന്നും അങ്ങനെ തന്നെ മതി. അല്ലെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ നമ്മളല്ലാതെ മാറില്ല. അതിന് നീ പോണോ? നീ പോണോടാ. നിന്നെ ഞാൻ യാത്രയാക്കുന്നതിലും എനിക്കിഷ്ടം, നീ എന്നെ യാത്രയാക്കുന്ന അതിനെ നീ സമ്മതിക്കണം. സമ്മതിക്കണം സോന. നാളെ പള്ളിയിലെ മനസ്സോദം കഴിഞ്ഞ പിന്നെ ഞാൻ പോകും. അന്ന് ഞാൻ നിന്നെ ബാംഗ്ലൂർക്ക് യാത്ര അയച്ച പോലെ നാളെ നീ എന്നെ യാത്രയാക്കണം. വേണ്ട, ഒന്നും പറയരുത്. കുട്ടിക്കാലം മുതൽ പറഞ്ഞു കൂട്ടിയതും ചെയ്തു കൂട്ടിയതുമായ ഒരുപാട് ഒരുപാട് കാര്യങ്ങളില്ലേ നമുക്ക്? ജന്മം മുഴുവൻ ഓർക്കാം. ഇനി നമുക്ക് അത് മതി, അത് മതിയടാ. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് കല്ലേറ്റിങ്കൽ ജേക്കബ് പോൾ ബാബുവിന്റെ മകളായ സോന ജേക്കബ് പോളിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതം പറയുന്നുവോ? സമ്മതമാണ്. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് നാൽപ്പാം കുരിശിലെ മാത്യു അബ്രഹാം സ്റ്റീഫന്റെ പുത്രനായ പ്രകാശ് മാത്യു അബ്രഹാമിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതം പറയുന്നുവോ?
ഏകയായി സൂര്യാംബുരം, ഏകയായി നീലാംബരം. യാത്രയായി സൂര്യാംബുരം, ഏകയായി നീലാംബരം. ആർദ്രമാം സ്നേഹം തേടി നോകുമായാരോ പാടി.
നല്ലപടിയാ നടന്നതിനാ കോയിലുക്ക് വന്ന് ആട് വെട്ടി പൊങ്ക വെക്കുന്ന ചാമിയാ ല്ലേ സാരയില്ല അതങ്ങനെയാ ഇനിയും ഉണ്ട് സമയം പല ട്രെയിനുകൾ ഇനിയും വരാനും ഉണ്ട് രണ്ടുപേരും ഇവിടെ ഇരുന്ന് ഒന്നുകൂടി വിസ്തരിച്ച് ആലോചിക്ക് എന്നിട്ട് പോകണ്ടെന്നാണ് തീരുമാനമെങ്കിൽ നേരെ വീട്ടിലേക്ക് വന്നേരെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാം നിങ്ങൾ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോളൂ പക്ഷെ ഞങ്ങൾ ഒന്ന് തീരുമാനിച്ചു ഞങ്ങൾ നാളെ വെളുപ്പിന് കുട്ടനാട്ടിലേക്ക് വിടുക ആ അമ്മാമ അല്പം ഇടംതിരിച്ചിലുകാരിയാണെങ്കിലും പ്രകാശന കാര്യം പറഞ്ഞാൽ മനസ്സിലാകാതിരിക്കില്ല നിങ്ങൾക്ക് പിരിയാൻ വിഷമമുണ്ടെങ്കിലേ അതിനേക്കാൾ വിഷമമുണ്ടടാ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾ എന്നും ഒന്നിച്ച് ജീവിക്കണം തന്നെയായിരുന്നു നിങ്ങൾക്കത് തോന്നാൻ വൈകിയെന്നേ ഉള്ളൂ മനേമാളെ പപ്പ അന്ന് പറഞ്ഞ ഓർമ്മയില്ലേ നിങ്ങളെപ്പോലെ ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ ഫിറ്റല്ലല്ലോ ജോബെ പിന്നെന്താ എനിക്ക് കരച്ചിൽ വരുന്നേ ആ എന്നാ മക്കളെ എപ്പോഴാന്ന് വെച്ചാ വാ Oh